ഞാൻ ഖുർആന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഉദ്ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് എങ്ങനെയാണ് വഹി കിട്ടിയതെന്നുള്ള ഭാഗം മാത്രമാണ്. ഒരായത്ത് ഉദ്ധരിക്കാതെ ഹദീസ് മാത്രമായിട്ട് ഉദ്ധരിച്ച മറ്റെല്ലാം ഞാൻ ആയത്ത് ഉദ്ധരിച്ച് ആ ആയത്തും ഈ ഹദീസും തമ്മിൽ ചേർത്ത് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം പ്രവാചകനല്ല 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 എന്ന് വളരെ വ്യക്തമായി ഞാനിവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെയും അദ്ദേഹം ഖുറാനിൽ നിന്ന് സ്ഥാപിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ ചോദിച്ചു അദ്ദേഹം തെറ്റായി മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് അള്ളാഹു അങ്ങനെ ആവശ്യപ്പെട്ടതായിട്ട് അങ്ങനെ നിന്നെ എൻ്റെ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു നേരിട്ട് നബിയോട് മുഹമ്മദ് ബഹുമാനായി മുഹമ്മദിനോട് പറഞ്ഞത് എനിക്ക് കാണിച്ചു തരാൻ പോകുന്ന. ഖുറാനിലുള്ളത് അള്ളാഹുവിൻ്റെ വചനമല്ല, അത് മലക്കിൻ്റെ വചനമാണ്, മലക്കുകളുടെ വചനമല്ല എനിക്ക് ആവശ്യം. അള്ളാഹു നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങൾ ഖുറാനിൽ നിന്നോ ഹദീസിൽ നിന്നോ എവിടെ നിന്നോ വെള്ളം കൊണ്ടുവരാം. അള്ളാഹു നേരിട്ട് പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം, എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. മലക്കെന്ത് പറയുന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആയത്ത് ഉദ്ധരിക്കുകയും അതിന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ പ്രവാചകനായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല പറ്റില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അദ്ദേഹം വീണ്ടും ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ അത് സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. ഒന്നുകിൽ അദ്ദേഹം ശരിയായ വിധത്തിൽ അത് കേട്ടിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ കേട്ടത് മനസ്സിലായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്തിന് നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരന്മാരെ, ഇവിടെ ഇപ്പം സംസാരിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്, എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് മുസ്ലിമീങ്ങളും ക്രൈസ്തവർ പ്രവാചകനല്ല ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് എഴുതാൻ കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഇവർ നായികക്ക് 40 വട്ടം മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് ഖുർആൻ കൊണ്ടുപോലും തെളിയിക്കാൻ സാധ്യമല്ല എന്ന് എല്ലാ കവലുകളിലും പ്രസംഗിക്കാറുണ്ട്. അത് എന്തിനാണ് അവർ പ്രസംഗിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ബൈബിള് കൊണ്ട് യേശു ക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കാൻ ഒരു നിലക്കും സാധ്യമല്ല എന്ന് മുസ്ലിമീങ്ങൾ പറയും. അത് ഈ കാലം വരെ അവർക്ക് സാധിച്ചിട്ടുമില്ല. അപ്പം അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇവർ എല്ലാ സ്റ്റേജിലും പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമല്ല, ഖുർആനിൽ പോലും ഇല്ല എന്ന് സകല സ്റ്റേജിലും പ്രസംഗിക്കുന്നത് കൊണ്ടാണ് ഈ വാദം നമ്മൾ എഴുതാൻ കാരണം. എന്ത്? ബൈബിള് കൊണ്ട് നിങ്ങൾക്ക് യേശു ക്രിസ്തു ദൈവമാണെന്ന് സ്ഥാപിക്കാൻ ഒരു നിലക്കും സാധിക്കുകയില്ല. അത് ഇന്നേ വരെ സാധിച്ചിട്ടില്ല, ഇന്നലത്തെ സംവാദത്തിലും സാധിച്ചിട്ടില്ല, ഇന്ന് എന്നാൽ നിങ്ങൾ സ്റ്റേജിലുടനീളം സംസാരിക്കുന്ന ഒരു വാദം. അതെന്താ? മുഹമ്മദ് നബി പ്രവാചകൻ ആണ് എന്ന് ഖുർആൻ കൊണ്ട് സ്ഥാപിക്കാൻ സാധ്യമല്ല എന്ന വാദം. അത് ഞങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയും, അതാണ് മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന് ഞങ്ങൾ ഉദ്ധരിച്ചത്. ഖുർആനിൽ വ്യക്തമായി മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തേ അത് ഖുർആൻ ഓതി സ്പർശിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല? സഹോദര, ഞങ്ങൾ മറ്റു ഗ്രന്ഥങ്ങളിലേക്ക് പോകരുതെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകണം മറ്റു ഗ്രന്ഥങ്ങളിലേക്ക് പോയാലുള്ള വ്യവസ്ഥ അത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ജാഹത്തിൽ ഏതാപത്തിന്ന് ഓതിയത്. അത് ഞങ്ങൾ ഓതാൻ വേണ്ടി വന്നതല്ല. ഇപ്പൊ നിങ്ങളതുള്ള കൊണ്ട് തന്നെ പറഞ്ഞു, എന്ത് അദ്ദേഹം ഓതിയതിൽ ഖുർആൻ അല്ല? അതെ, അത് നിങ്ങൾ ഉന്നയിച്ചെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം, ഖുർആൻ കൊണ്ട് ചോദിക്ക്. അല്ലാതെ മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിച്ചത് തെറ്റാണെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാ ഞങ്ങൾ മറ്റു ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചത്. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് തെളിയിക്കുക. ഖുർആൻ കൊണ്ട് തന്നെയാണ് ഞാൻ തെളിയിച്ചത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്നു, തെളിവ് കൊണ്ടുവരാൻ പറയുമ്പോൾ എൻ്റെ കയ്യിൽ തെളിവില്ല, അടയാളങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ എൻ്റെ അടയാളമില്ല, ഉള്ള അടയാളം ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? ഞാൻ പറഞ്ഞു കൊടുത്ത് വേറൊരാൾ എഴുതിയ പുസ്തകം. ഞാൻ പ്രവാചകനാണെന്ന് പറയുകയാണ്, ഞാൻ പറഞ്ഞു ഞാൻ പ്രവാചകനാണ്. അപ്പോൾ എന്താണ് തെളിവ്? നീ അത്ഭുതം കാണിക്കുക. അത്ഭുതം കാണിക്കാൻ പറ്റില്ല. പിന്നെന്താ തെളിവ്? ഇതാ, ഈ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകം ആര് പറഞ്ഞു കൊടുത്ത് എഴുതിയതാ? അത് ഞാൻ പറഞ്ഞു കൊടുത്ത് എഴുതിയതാ. ഇതാണോ തെളിവ്? ഇതെങ്ങനെ തെളിവ്? ഇതെങ്ങനെ തെളിവാകും? ഞങ്ങൾക്ക് പ്രകൃത്യാതീതമായൊരു തെളിവ്, അമാനുഷികമായിട്ടുള്ള ദൈവത്തിൽ നിന്നുള്ളൊരു തെളിവാണ് വേണ്ടത്. അല്ലാതെ ഞാൻ പ്രവാചകനാണെന്ന് അവകാശപ്പെടുകയും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അതിന് തെളിവെന്ന് പറയുകയും ചെയ്യുന്നത് യുക്തിക്ക് ഒരു വിധത്തിൽ നിരക്കുന്നതല്ല. തെളിവ് വേണ്ടത് അങ്ങനെയല്ല. നമ്മ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞതും അദ്ദേഹം ചെയ്തതുമായ കാര്യങ്ങൾ പഠിക്കണം. ഇവിടെ നിങ്ങൾ തന്നെ പറയുന്നു പരിശുദ്ധ ഖുർആൻ്റെ അകത്ത് മുഹമ്മദ് നബി പറഞ്ഞതായ ഒരു വചനവും ഇല്ല, ഫുള്ള് അള്ളാഹുവിൻ്റെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെ വിലയിരുത്താൻ പറ്റും? ഒരു വ്യക്തിയെ പ്രവാചകനാണോ അല്ലയോ എന്ന് അംഗീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവവിശേഷതകളുടെ അടിസ്ഥാനത്തിലാണല്ലോ. അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അത് ഖുറാനിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വചനമല്ല, ഉള്ള വചനം മുഴുവനും അള്ളാഹുവിൻ്റെയാണ്.
അള്ളാഹുവിൻ്റെ വചനമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് മലക്കാണ് പറഞ്ഞു കൊടുത്തതെന്ന് നമുക്കറിയാം. മലക്കിൻ്റെ വചനമാണുള്ളത്. എൻ്റെ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയിട്ടുമില്ല. ഞാൻ ആദ്യമേ പോലെ ചോദിക്കുന്നതാണ്, അള്ളാഹു നേരിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹു നേരിട്ടൊരു വചനം പോലും പറഞ്ഞിട്ടില്ലായിരിക്കും പിന്നെ ഖുർആൻ്റെ അടിസ്ഥാന ഖുർആൻ എങ്ങനെയാണ് തെളിവായിട്ട് എടുക്കാൻ പറ്റുന്നത്? അത് മലക്കിൻ്റെ വചനമല്ലേ? അള്ളാഹു നേരിട്ട് എവിടെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിനെനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. വീണ്ടും ഇത് തന്നെ എടുത്ത് ഇതാണ് തെളിവ്, ഇതാണ് 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 തെളിവ്. അതെങ്ങനെ ശരിയാകും? ഞാൻ എഴുതുന്ന പുസ്തകം എങ്ങനെയാണ് എൻ്റെ ദിവ്യത്വത്തിന് തെളിവാകുന്നത്, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള അവകാശവാദത്തിന് തെളിവാകുന്നത്? മറ്റാളെന്നെ കുറിച്ച് സാക്ഷ്യം പറയാനില്ലല്ലോ. പുറമേ നിന്നൊരു സാക്ഷി എവിടെ കൊണ്ട് എവിടെയുണ്ട്? പുറമേ നിന്നൊരു സാക്ഷി കൊണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ സാക്ഷ്യമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ, അദ്ദേഹം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും, പ്ലസ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സാക്ഷ്യമുണ്ട്, പുറമേയുള്ളൊരു സാക്ഷ്യമാണ്. അദ്ദേഹത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ്റെ സാക്ഷ്യമുണ്ട്. അതൊക്കെ വെച്ച് ഇന്നലെ ഇവിടെ വ്യക്തമായി തെളിയിച്ചു യേശു ക്രിസ്തു ദൈവമാണെന്ന്. അപ്പോൾ തെളിവായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന പുസ്തകം അത് പുറമേ നിന്നൊരാളുടെ ആണെങ്കിൽ ശരിയാണ്, ഇതങ്ങനെയല്ലല്ലോ, തൻ്റെ തന്നെ അവകാശവാദമാണ്. എന്നിട്ടും ആ അവകാശവാദം വെച്ച് പോലും ഞങ്ങൾ സ്ഥാപിച്ചു അദ്ദേഹം പ്രവാചകനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അതുപോലെ ആ അദ്ദേഹം കൊണ്ടുവന്ന ആ ഗ്രന്ഥത്തിന് എതിരായിട്ടുള്ള കാര്യം അദ്ദേഹം പ്രവർത്തിച്ച് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അതെങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റും? അവിടെ ഒന്ന് പറയുകയും അതിനെതിരായിട്ട് ഇവിടെ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ വ്യക്തി എങ്ങനെയാണ് നമ്മൾ വിശ്വസ്തനായിട്ട് സത്യസന്ധനായിട്ട് അംഗീകരിക്കാനായിട്ട് കഴിയുന്നത്? അത് ചിന്തിച്ചു നോക്കുക. നിങ്ങളിപ്പോ അധ്യായത്തെ ഏത് സൂറത്തിലാണ് ഖുർആനിൽ ഉണ്ടോന്നാ ചോദിച്ചത്? ഖുർആനിലുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനല്ല എന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നമ്മൾ ഇവിടെ ചോദിക്കാൻ വന്നതല്ലോ. നിങ്ങളിപ്പോ ഒരൊറ്റ ആയത്ത് ഇപ്പോഴും ഓതിയിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അല്ല എന്നതിന് ഒരു ആയത്ത് ഓതി. നിങ്ങൾ കുറെ വേഗം പറഞ്ഞത് കുറെ കഥ പറഞ്ഞോട് കാര്യമുണ്ടാവും. നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ അത് പറയാം. അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ് എന്നത് ഞങ്ങൾ വ്യക്തമായി ഇവിടെ തെളിയിച്ചു. ഞാൻ എന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അല്ല എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് തെളിയിക്കാമോ? ഇനിയും ഇതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ മധ്യസ്ഥന്മാരെ ഇടപെടേണ്ടി വരും. കാരണം ഖുർആൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല നിങ്ങൾ തീർത്ത് പറയും. നിങ്ങൾ കുറെ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. ഇതൊക്കെ ഖുർആനാണോ നിങ്ങൾ പറഞ്ഞത്? അതുകൊണ്ട് എൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനല്ല എന്ന് തെളിയിക്കാമോ? സൂറ 33:21 പറയുന്നു, അള്ളാഹുവിൻ്റെ ദൂതനിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഈ ഉത്തമമായ മാതൃക എവിടെ നിന്നാണ് കിട്ടുന്നത്? അത് പറ, അത് നിങ്ങൾക്ക്, അത് ആ മാതൃക അന്വേഷിച്ച് നിങ്ങൾ പോകുന്നത് എവിടേക്കാണ്? ഹദീസിലേക്കാണ്. ആ ഹദീസുകൾ എടുത്ത് തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഖുർആൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യത്തിൻ്റെ വിശദീകരണം നിങ്ങൾക്ക് ഹദീസിൽ നിന്ന് കിട്ടുന്നു, നിങ്ങളത് അംഗീകരിക്കുന്നു. അതേ മെത്തേഡിൽ തന്നെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഇവിടെ. അദ്ദേഹം പ്രവാചകനാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു, അതിനൊരു തെളിവ് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തെഴുതിയ പുസ്തകമാണ് അതിൻ്റെ തെളിവ്. ഇത് എങ്ങനെ യുക്തിക്ക് നിരക്കുന്നതാകും? അങ്ങനെയാണെങ്കിൽ എനിക്കിഷ്ടം പോലെ അവകാശവാദങ്ങൾ ഉന്നയിക്കാം. എനിക്ക് ദൈവകൃപയാൽ എനിക്ക് എഴുതാനും വായിക്കാനെങ്കിലും അറിയാം. ഞാൻ തന്നെ സ്വയമായിട്ട് എഴുതി ഉണ്ടാക്കിക്കോളാം പുസ്തകം. എന്നിട്ട് ഞാൻ പറയുന്നത് ഇതാണ് എൻ്റെ പ്രവാചകത്വത്തിനുള്ള തെളിവ്. നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ അംഗീകരിക്കുമോ? പറ. നിങ്ങളത് അംഗീകരിക്കില്ല എന്നാണെങ്കിൽ പിന്നെ ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു? അപ്പം ഇവിടെ നമ്മൾ പരിശോധിക്കുന്ന എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളും ഒരു പ്രവാചകന് യോജിച്ചതാണോ? അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തെഴുതിയ പുസ്തകത്തിൽ അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും അവകാശപ്പെടാം. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടി നാം വെച്ച് നോക്കുമ്പോൾ, കർത്താവ് ആ യേശു ക്രിസ്തു പറഞ്ഞു, ഫലം കൊണ്ട് നിങ്ങൾക്ക് വൃക്ഷത്തെ തിരിച്ചറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിയുടെ ഫലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവകാശവാദം ഉന്നയിക്കുന്നത് സത്യമാണോ നുണയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. അദ്ദേഹം താൻ പറഞ്ഞു കൊടുത്തെഴുതിയ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എങ്ങനെ ഇദ്ദേഹത്തെ പ്രവാചകനായിട്ട് പരിഗണിക്കാൻ പറ്റും? ഇതാണ് എൻ്റെ ചോദ്യം. ശരി, ചോദ്യമല്ല അതിൻ്റെ ഉത്തരം. ആ, അതങ്ങനെ ഇരിക്കട്ടെ. നിങ്ങൾ ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഇതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്ത് എഴുതിച്ച പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം പ്രവാചകനാണ് എന്നൊക്കെ ഭയങ്കരമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം നാം പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ പറഞ്ഞതിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ പ്രവാചകനായിട്ട് എങ്ങനെ പരിഗണിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി.
ഇതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതല്ലാതെ വേറെ ഒരു വിധത്തിലും യുക്തിക്ക് നിരക്കുന്ന വിധത്തിലും നമുക്കത് നിങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ ഒന്നും സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം ഞാൻ തന്നെ എഴുതിക്കൊണ്ടുവരുന്ന ഞാൻ പറഞ്ഞ വാക്കും ഞാൻ എഴുതിക്കൊണ്ടുവരുന്നതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളേ? ഞാൻ പറഞ്ഞ കാര്യം ഞാൻ എഴുതി കൊണ്ടുവരുമ്പോൾ എഴുതി എന്നുള്ളത് കൊണ്ട് മാത്രം അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? അതിനെന്തെങ്കിലും സാക്ഷ്യം ആ സാക്ഷ്യത്തിന് വില കൂടുതലുണ്ടോ? ഞാൻ എൻ്റെ വായു കൊണ്ട് പറയുന്നതും എൻ്റെ ഞാൻ എഴുതി കൊടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിക്കുന്നതോ തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ അവകാശവാദം ആർക്കും ഉന്നയിക്കാം. ആ അവകാശവാദത്തെ നാം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം. ഓരോ വസ്തുതകളും നാം മുൻപോട്ട് വെച്ച് അദ്ദേഹത്തിൻ്റെ ഓരോ അവകാശവാദത്തെയും നാം പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഒരു പ്രവാചകന് വേണ്ടുന്ന ഗുണം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. സഹോദര, ഇത്ര വെപ്രാളപ്പെട്ട് ഒരുപാട് പൊട്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അദ്ദേഹം പറഞ്ഞു സ്വന്തം എഴുതി ഉണ്ടാക്കിയതെന്ന്. ഈ വിഷയം തീരുമാനമാകണമെങ്കിൽ ആദ്യം ഞങ്ങളോട് വ്യവസ്ഥ എഴുതിയ ജോൺ സാറും നിങ്ങളൊരു സംവാദം നടത്തിയിട്ട് വരണം. കാരണം എന്താ അറിയോ, ജോൺ സാറ് പറയുന്നു പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഞങ്ങളിത് തെളിയിക്കുന്ന പറഞ്ഞത് ഞങ്ങളോട്. അത് ഏത് ഖുർആനാണ് നിങ്ങൾ ജോൺ സാറിനോട് ചോദിക്ക്. അദ്ദേഹം ഞങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിക്കും മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് തെളിയിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞ് മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് ഖുർആൻ കൊണ്ട് തിരിച്ച് നിങ്ങൾ തെളിയിക്കുന്ന പറഞ്ഞത്. ആ ഖുർആൻ ഏതാണ്, മുഹമ്മദ് നബി എഴുതിയതാണോ അല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കും നിങ്ങൾ. അപ്പൊ നിങ്ങളത് തീരുമാനിച്ചിട്ട് വരണം. ഞങ്ങൾ പറഞ്ഞത് മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട ഖുർആൻ, ആ ഖുർആൻ മുഹമ്മദ് നബി അവതരിപ്പിച്ചു കൊടുത്തു, ആ ഖുർആനിലുണ്ട് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നുണ്ട്. എന്നാൽ ഏതുപോലെ ബൈബിൾ നിങ്ങളുടെ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നിങ്ങൾ ദൈവമെന്ന് പറയുമ്പോൾ ദൈവമാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് ബൈബിൾ കൊണ്ടില്ല ഈ കാലം വരേക്കും സാധിക്കാത്തതുപോലെ മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് ഖുർആൻ കൊണ്ട് സാധിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ മുദ്ര കുത്തിയപ്പോൾ ഖുർആനിൽ വ്യക്തമായി മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് ഖുർആനാണ്? ആ ഖുർആനാണ് ജോൺ സാർ ഇതാ ഞങ്ങൾ മുമ്പിൽ വെച്ച് എഴുതിയത്. ആ ഖുർആനാണ് ഞങ്ങൾ ഓതിയത് മുഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് നബി അള്ളാഹിന്റെ പ്രവാചകനാണ് എന്ന്. അതുകൊണ്ട് ഈ ഖുർആനിൽ മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതുപോലെ ബൈബിളിൽ യേശു ക്രിസ്തു ദൈവമാണെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധ്യമല്ല, അതുപോലെ ഖുർആനിൽ ഞങ്ങൾക്കെതിരായിട്ട് ബൈബിളിൽ യേശു ക്രിസ്തു പ്രവാചകനാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണ്. എന്നാൽ മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് ഞങ്ങളെ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ? ഇത് ഞങ്ങൾ എഴുതി ഉണ്ടാക്കിയതെന്നാ പറഞ്ഞത്. എന്നാൽ ഏത് ഖുർആൻ വെച്ചാ വ്യവസ്ഥ ഇതാ നിങ്ങൾ തയ്യാറായത്? ഏത് ഖുർആനാ ചർച്ച ചെയ്യാൻ നമ്മളോട് വന്നത്? നിങ്ങൾ ചോദിക്കുക ജോൺ സാറിനോട് ഏത് ഖുർആനാണ് നിങ്ങൾ നിങ്ങൾ ആദ്യം അതൊന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്ക്. ആ ഖുർആനാണ് ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത്. ആ ഖുർആനിലുള്ള ഇതാ ഞങ്ങളെടുത്ത് കയ്യിലുണ്ട്. ആ ഖുർആൻ വെച്ചിട്ടാ തെളിയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞത്. നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ തെളിയിക്കാൻ സാധ്യമല്ല എന്ന് വന്നപ്പോൾ വിഷയത്തിൽ നിന്ന് മുങ്ങിയിട്ട് ഈ ഖുർആനല്ല വേറെ ഖുർആൻ വരണം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടൊരു കാര്യമില്ല. മറുപടി പറയണം. ഇപ്പോൾ ഖുർആനെ ആസ്പദമാക്കിയാണ് താൻ സംസാരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഖുർആനിൽ നിന്നുള്ളതായിരിക്കുന്ന ആയത്തുകൾ എടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹം വ്യക്തമാക്കി ഇവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യും. അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടേതായിരിക്കുന്ന ചർച്ചയ്ക്ക് തീർച്ചയായിട്ടും അത് വേണ്ടിവരും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിരിക്കുന്ന ഖുർആനോടുള്ള കാഴ്ചപ്പാടിലാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനോട് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മൾ സൈലൻ്റ് ആയിട്ടുള്ള നിലയിൽ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. ഏത് ഖുർആനാണെന്നുള്ള ചോദ്യത്തിന് ഒരു മറുപടിയേ ഉള്ളൂ, അത് ഉസ്മാനിയ ഖുർആനാണ്. നിങ്ങളെന്ന് ഉപയോഗിക്കുന്ന ഉസ്മാനിയ ഖുർആൻ തന്നെയാണ്, വേറെ ഖുർആനൊന്നുമല്ല. ആ ഖുർആനിൽ തന്നെയാണ് ഞാനും ഉദ്ധരിച്ചിരിക്കുന്നത്. ഇന്നലെ ഇവിടെ സംസാരിച്ചപ്പോൾ ബഹുമാനായ സജീർ ബുഹാരി മൈക്കൽ ബ്രൗണിനെ ഉദ്ധരിച്ചു, ബാബു പോളിൻ്റെ പുസ്തകം എടുത്ത് വായിച്ച് കേൾപ്പിച്ചു. ഞങ്ങൾ ആരും ഒന്നും പറയാൻ പോയില്ല. ഞങ്ങൾ ഈ രണ്ടുപേരെ അംഗീകരിക്കുന്നവരല്ല. വാസ്തവം പറഞ്ഞാൽ മൈക്കൽ ബ്രൗണിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ബാബു പോളിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ അംഗീകരിക്കാത്ത ആൾക്കാരുടെ പുസ്തകം എടുത്തിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഞങ്ങൾ പക്ഷെ ഒന്നും പറയാൻ പോയില്ലല്ലോ. ഇവിടെ ഈ ഹദീസ് എന്ന് പറയുന്നത് ലോകത്തുള്ള മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നതാ. ചേകന്നൂറിനെ പോലുള്ള കുറച്ച് വിഭാഗം മാത്രമേ അംഗീകരിക്കാത്തുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഷിയാക്കൾക്ക് വേറൊരു ഹദീസാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അംഗീകരിക്കാത്ത പുസ്തകം എടുത്തിട്ട് നിങ്ങൾ ഉദ്ധരിച്ചപ്പോൾ ഞങ്ങളൊന്നും മിണ്ടിയില്ല. പക്ഷെ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ രണ്ടാം പ്രമാണമായിരിക്കുന്ന പുസ്തകമാണത്. നിങ്ങൾ തന്നെ, ഞാൻ എത്രയോ മുസ്ലിം സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത സ്നേഹിതന്മാർ മുസ്ലിങ്ങളാണ്. അപ്പോൾ ഞാൻ അവരോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ, ബുരുവാൻപാർക്ക് ഇസ്ലാമിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ല, അറിവുള്ളവരെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് രണ്ടാം പ്രമാണമാണ്, അതിൽ നിന്നേ ഞങ്ങൾക്കത് വിശദീകരിച്ച് തരാൻ പറ്റുള്ളൂ എന്നാണ്.
അപ്പൊ രണ്ടാം പ്രമാണമായിരിക്കുന്ന പുസ്തകത്തിൽ നിന്ന് പോലും ഞങ്ങൾ ഉദ്ധരിക്കരുതെന്ന് പറയുന്നത് എങ്ങനെ ശരിയാകുന്നു? നിങ്ങൾക്ക് ഞങ്ങൾക്കെതിരെ സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കാത്ത ആൾക്കാരെ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കാം, അതൊരു തെറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. പക്ഷെ ഞങ്ങൾ ഉദ്ധരിക്കുന്നത് നിങ്ങളുടെ രണ്ടാം പ്രമാണമാണല്ലോ. നിങ്ങൾക്ക് ഹദീസ് തള്ളി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഖുർആൻ മാത്രം അനുസരിച്ച് മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല എന്ന് നിങ്ങൾ എത്രയോ പ്രാവശ്യം ചേകന്നൂരിന് മറുപടി കൊടുത്തിട്ടുണ്ട്, ഞാൻ എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, ചിലരുടെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഹദീസ് ഇല്ലാതെ ഒന്നും പറ്റില്ല. അവിടെ സഹീ മുസ്ലിമിൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് ഇല്ലാതെ ഇസ്ലാമിൻ്റെ ചര്യകൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, വിശദീകരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പുസ്തകത്തിൽ നിന്നാണ്, നിങ്ങളുടെ ആളുകൾ എഴുതിയ പുസ്തകം തന്നെയാണ്, നിങ്ങളുടെ പണ്ഡിതന്മാർ കളക്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്, അല്ലാതെ ക്രിസ്ത്യാനികളോ അല്ലെങ്കിൽ യുക്തിവാദികളോ ഹിന്ദുക്കളോ ഉണ്ടാക്കിയതൊന്നുമല്ല, അങ്ങനെയുള്ള സാധനമാണ്. ഇവിടെ ഖുർആനും ഇതര ഗ്രന്ഥങ്ങളൊന്നും ഉണ്ട്, ഖുർആനിന് മാത്രമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് സത്യമാണ്, ഖുർആനിന് മാത്രം സത്യമാണ്. ഇന്നലെ നിങ്ങൾ ബാബു പോളിനെയും മൈക്കിൾ ബ്രൗണിനെയും ഒക്കെ ഉദ്ധരിക്കുന്നത് ഇതര ഗ്രന്ഥങ്ങൾ എന്നുള്ള ആ ഒരു ക്ലോസ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മറുപടി പറയാതിരുന്നത്, കാരണം ഇതര ഗ്രന്ഥങ്ങൾ എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ പുറമേ നിർത്തി ഉദ്ധരിക്കുമ്പോൾ ഞങ്ങൾ അംഗീകരിക്കുന്നത് അംഗീകരിക്കുന്നു, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിടാമെന്നല്ലാതെ എതിർക്കാൻ നിന്നില്ല. കാരണം അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്, കാരണം ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അതേ സ്വാതന്ത്ര്യം തന്നെയാണ് ഞാനും എടുത്തിരിക്കുന്നത്. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നുണ്ടല്ലോ, ഖുർആനിന് മാത്രമല്ലല്ലോ. ആ ഇതര ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തള്ളി പറയുന്ന പുസ്തകവും അല്ല, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ രണ്ടാം പ്രമാണമായിരിക്കുന്നതിൽ നിന്നാണ് ഞാൻ എടുത്ത് ഉദ്ധരിച്ചതും. സഹീഹല്ലാത്ത ഒരു ഹദീസ് പോലും ഞാൻ ഉദ്ധരിച്ചിട്ടില്ല. സഹീഹായ സഹീഹ് മുസ്ലിമിൽ നിന്ന് അദ്ദേഹം ശേഖരിച്ചിരിക്കുന്ന, അദ്ദേഹം കളക്ട് ചെയ്തിരിക്കുന്ന ഹദീസാണ് ഞാൻ ഉദ്ധരിച്ചിരിക്കുന്നത്. പിന്നെ ബുഖാരിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇത് രണ്ടും അല്ലാതെ പിന്നെ ഒരു വാക്യം ഞാൻ ഇബ്നു സഅദിൻ്റെ കിതാബുൽ തബാഖത്തൽ കബീറിൽ നിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മൂന്നും അല്ലാതെ സീറ ഗ്രന്ഥങ്ങളിലേക്ക് പോയിട്ടില്ല. സീറ ഗ്രന്ഥങ്ങളിൽ പോവുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടും. നമ്മളെ പരിപാടി വിജയിച്ചു, അൽഹംദുലില്ലാ. ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറ്റൂല എന്ന് മുമ്പിൽ പറഞ്ഞു, ആന കൊണ്ട് തെളിയിക്കാൻ പറ്റൂല. പിന്നെ വ്യവസ്ഥയിലുണ്ട് ഇതര ഗ്രന്ഥങ്ങൾ ഒന്ന് ഉദ്ധരിക്കാം, അതൊന്ന് കാണിച്ചു തരണം. ഇതാണ് ഇപ്പൊ നമ്മളെ വ്യവസ്ഥ. ഇതര ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാം എന്നതിൽ എവിടെയുള്ളത്? നമ്മളിപ്പോൾ ഇവിടെ വളരെ വ്യക്തമായി ഇതിൻ്റെ മുമ്പ് ഇവിടെ പലതവണ വിശദീകരിച്ചു, ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാം. ഞങ്ങൾക്കത് കണിശമായിട്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു, എഴുതുന്നു. കാരണം വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിക്കണമെങ്കിലും അത് പാരായണം ചെയ്യണമെങ്കിലും ഇസ്ലാമികമായ കൃത്യമായ പരിശുദ്ധി ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരാൾ അത് കയ്യിൽ പിടിക്കുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷമമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഖുർആൻ പരിഭാഷ ഉപയോഗിക്കേണ്ടി വരും. കാരണം ഖുർആൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ചർച്ച. ഖുർആൻ പരിഭാഷ നിങ്ങൾ കൊണ്ടുവരും, ആ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അറബി ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നവരാണ്. ആ ഭാഷയിൽ പറഞ്ഞതിനെതിരാവാത്ത രീതിയിൽ നിങ്ങൾക്കത് സമർത്ഥിക്കാം, അല്ലെങ്കിൽ ഖുർആനിലുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും പുസ്തകങ്ങൾ ഉദ്ധരിക്കാം, ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും ഉദ്ധരിക്കാം. ഖുർആൻ തന്നെ നിവർത്തി പിടിച്ചതാ, ഇതിൽ പറഞ്ഞതാ, ഇതാണ് ഞങ്ങൾ ഉദ്ധരിച്ചത്, ഇങ്ങനെ പറഞ്ഞ് മുസഹഫ് ഉയർത്തി കാണിക്കണം എന്ന ഇടങ്ങേറ് നിങ്ങൾക്ക് കണ്ട് ഒഴിവാക്കി തന്നേ ചെയ്തിട്ടുള്ളൂ. ഇതര ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കാമെന്ന് വ്യവസ്ഥയിലില്ല. ഇനി അതും പറഞ്ഞിട്ട് കേൾക്കണ്ട. പിന്നെ ഇപ്പോൾ ഒരു സുവിശേഷ പ്രസംഗം നടത്തി, അതിപ്പോൾ ഖുർആനിലെ ഏതായത്താ? നമ്മളെ ചോദ്യം മുഹമ്മദും റസൂലുള്ളാഹി എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാണ് എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞതിന് ഗണ്ണിക്കുന്ന ഒരു ആയത്ത് ഓതാമോ? മൂപ്പർ രണ്ട് മൂന്ന് പ്രാവണ പറഞ്ഞു ഞങ്ങൾ ഖുർആൻ ഇല്ല എന്നുള്ളത് സമ്മതിച്ചു, ഇനി അതിൻ്റെ അപ്പുറമൊന്നും പറയാനില്ല. അതുകൊണ്ട് ഹദീസ് പറഞ്ഞു. ഞങ്ങളാരും ഹദീസിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അതിന് ക്ലിപ്പ് ഉണ്ടാക്കാനുള്ള വകുപ്പ് നിങ്ങളാരും നോക്കണ്ട. അത് നമുക്ക് വളരെ സുന്ദരം, ഞങ്ങൾ ഹദീസ് അംഗീകരിക്കുന്നവരാണ്. വളരെ സുന്ദരമായ ഹദീസിൻ്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തന്നെ തജീർ ബുഖാരി ബുഖാരി മുസ്ലിം ഒക്കെ ചർച്ച ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ നമ്മളിപ്പോൾ ഒരു വ്യവസ്ഥ എഴുതിയില്ല സഹോദരന്മാരെ, എന്താ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയാത്തത്? നിങ്ങൾ ആ കൊണ്ടുവന്ന പരിഭാഷ എൻ്റെ കയ്യിലുണ്ട്, സഹീഹ് മുസ്ലിമിന് നിങ്ങൾ കൊണ്ടുവന്ന എൻ്റെ കയ്യിലുണ്ട്. വളരെ വ്യക്തമായിട്ട് ഇന്നലെ നടന്ന ചർച്ചയിൽ ബൈബിൾ ബ്രാക്കറ്റിൽ ഇതര ഗ്രന്ഥങ്ങൾ എന്ന് എഴുതിയിരുന്നു. അതിന് ഉപോത്ബലകമായി ഇവിടുത്തെ ബഹുമാനനായ സ്പീക്കർ ഇതിലെഴുതിയിരിക്കുന്നത് ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും എന്നാണ്. വളരെ വ്യക്തമാണ്, ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റോബർട്ട് ബ്രൗണിൻ്റെയും ബാബു ഡി പോളിൻ്റെയും പുസ്തകം ഉദ്ധരിക്കാമെങ്കിൽ ഇതര ഗ്രന്ഥങ്ങൾ ഉപയോഗിക്കാമെന്നാണ്. ഇത് മലയാളമാണ്, എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയാണ്. ഇതര ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഇതര ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന്, ഒരു ഗ്രന്ഥമല്ല, ഇതര എത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് കൊട്ടേഷൻസോ റെഫറൻസോ എടുക്കാമെന്നാണ് പറഞ്ഞത്.
ഞങ്ങളും അത് മാത്രമാണ് ഞങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശരിയാവുകയും ഞങ്ങൾ ഉപയോഗിക്കുമ്പോൾ തെറ്റാവുകയും ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ഇത് നിങ്ങളിത് ഉന്നയിച്ചത് ഈ വിഷയത്തിൽ നിന്ന് വഴി തിരിച്ചുവിടുവാൻ വേണ്ടിയാണ്. ഞങ്ങൾ മുഹമ്മദ് നബി ദൈവത്തിൻ്റെ പ്രവാചകൻ അല്ല എന്ന് ഞങ്ങൾ ഇവിടെ സമർത്ഥിച്ചത് ഖുർആനിലെ ചില ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടും അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറവേറിയിട്ടില്ല, അദ്ദേഹം അത് ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചില ഉദാഹരണങ്ങളൊക്കെ പറയുകയുണ്ടായി, അത് അദ്ദേഹം ലംഘിച്ചിരിക്കുന്നു. മാത്രമല്ല ഞങ്ങൾ ക്രിസ്തീയ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് ബൈബിളിൻ്റെ ഒരു അടിത്തറയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുണ്ട് യേശു ക്രിസ്തുവിനെ ദൈവപുത്രനെന്ന് അംഗീകരിക്കാത്തവൻ ദൈവത്തിൻ്റെ ആത്മാവുള്ളവനല്ല. അതുകൊണ്ട് പ്രവാചകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാം. ഞങ്ങളതാണ് ചെയ്തത്. ഞങ്ങൾ വിധി കൽപ്പിക്കുന്നത് നിങ്ങളുടെ ഖുർആനിൽ തന്നെ പറഞ്ഞതുപോലെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിധി കൽപ്പിക്കും. പക്ഷെ ചർച്ച ചെയ്യും. ഞങ്ങൾ ചർച്ചയിൽ പല ഖുർആനിലെ പല ഭാഗങ്ങളും ഞങ്ങൾ എടുത്തു. കൂട്ടത്തിൽ ഇതര ഗ്രന്ഥങ്ങളും ഞങ്ങൾ റെഫർ ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഷയത്തെ മാറ്റിക്കളയരുത്, ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വിനീതമായി പറഞ്ഞു. ഇപ്പോഴും ഓദ്യത ആയത്തല്ലല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഖുർആനിൽ ആയത്താന്ന് തോന്നിയണോ? നമ്മളെ ചോദ്യം വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി പ്രവാചകൻ അല്ല എന്ന് തെളിയിക്കുന്ന ഒരു ആയത്തോ തന്നെയാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് ബഹുമാനപ്പെട്ട അനിലയ്യപ്പൻ പറഞ്ഞു ഞാൻ മൈക്കിൾ ബ്രൗണിനെ ഉദ്ധരിച്ചു. ഞാൻ മൈക്കിൾ ബ്രൗണിനെ ഉദ്ധരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ഒരാളെ കേട്ടിട്ടുമില്ല, വായിച്ചിട്ടുമില്ല. ഇപ്പോൾ ജോൺസൺ താരം എന്നുകൊണ്ട് പറഞ്ഞു പിന്നെ ഞാൻ റോബർട്ട് ബ്രൗണിനെ ഉദ്ധരിച്ചു. ഞാൻ അയാളെയും ഉദ്ധരിച്ചിട്ടില്ല. ഉള്ളത് പറയാം, നമുക്ക് പരിശോധിക്കാം. ഞാൻ ഇന്നലെ ഫ്രാൻസിസ് ബ്രൗൺ എഴുതിയ ഡിക്ഷണറി ഉദ്ധരിച്ചു. ഡിക്ഷണറി ഒരു വാക്കിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഏൽ ഗിബോദിയും വീരനാം ദൈവം എന്ന് നിങ്ങൾ തെറ്റായി നൽകുന്ന പരിഭാഷ ഭാഷാപരമായി ഭാഷാ പണ്ഡിതന്മാർ, ഞാൻ മാത്രമല്ല അപ്പുറത്തിരുന്ന് ഫിന്നി സാറും പറഞ്ഞില്ലേ സാറേ, ബി ഡി ബി ഡിക്ഷണറി നിങ്ങളും പറഞ്ഞില്ലേ? എന്നാലെ പറഞ്ഞു, സ്വാഭാവികം. പിന്നെ ഞങ്ങൾ ബാബു പോളിൻ്റെ സാധനം വായിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ അംഗീകരിക്കണ്ടല്ലേ എന്നുള്ളതല്ല, യഹോവ എന്ന പദം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് തീരുമാനിക്കണമെന്നാണ്. അത് ഇന്നലെ വിശ്വാവതരണത്തിൽ അത് യാഹ്വേ വായിക്കണോ യഹോ വായിക്കണോ ജഹോവ വായിക്കണോ, അങ്ങനെ നിങ്ങൾ അതൊരു തീരുമാനമല്ലാത്ത വർത്തമാനം നിങ്ങൾ ഇന്നലെ പറഞ്ഞതാണ്. അതാണ് ഞാൻ ബാബു പോളിൻ്റെ അടുത്ത് വായിച്ച് ബാബു പോൾ എന്ന കാര്യം വിടിയും അത് തീരുമാനിക്കണോ എന്നാ അതാണ് പറഞ്ഞോളി. എന്നാ പിന്നെ അവിടുന്ന് തുടരാം നമുക്ക് ചർച്ച. യഹോവ എന്ന കാര്യം തീരുമാനിക്കണോ ജഹോവ എന്ന് വായിക്കണം തീരുമാനിക്കണോ യാഹ്വേ എന്ന് വായിക്കണം തീരുമാനിക്കണോ അഡോണായി എന്ന് വായിക്കുന്നത് പോലെ യഹോവായി എന്ന് വായിക്കണോ അതോ മെനോറ എന്ന് പറയുന്നത് പോലെ യഹോവ എന്ന് വായിക്കണോ? അതൊക്കെ ചർച്ചകൾ തന്നെയാണ്. ആ ചർച്ച മാത്രം ബാബു പോളിനെ ഉദ്ധരിച്ച് എൻ്റെ വാദത്തിന് പിൻബലമായ ഒരു തെളിവ് പോലും ഞാൻ ബാബു പോളിനെയോ അല്ലെങ്കിൽ ഫ്രാൻസിസ് ബ്രൗണിനെയോ ഉദ്ധരിച്ചിട്ടില്ല. ബൈബിൾ അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത്. ചോദ്യം ഇവിടെ വളരെ വ്യക്തമായി നിങ്ങൾ സംസാരിച്ചു. ഇതിന് മുമ്പത്തെ ആൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ ആൾ മറുപടി പറയാൻ പോകുന്നത് ഞങ്ങൾ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞു. ആ സ്ഥിരപ്പെടുത്തി ആയത്തൊന്ന് നോക്കിയാൽ മതി, നമുക്ക് പ്രശ്നം തീർന്നല്ലോ. നമ്മളെ വിഷയം മുഹമ്മദ് നബി പ്രവാചകൻ അല്ല എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുക എന്നാണ്. പ്രവാചകൻ എന്നതിന് ഉപയോഗിക്കുന്ന പദം നബി എന്നാണ്. ദൂതൻ അയക്കപ്പെട്ടവൻ എന്നതിന് ഉപയോഗിക്കേണ്ട പദം റസൂൽ എന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ അല്ല എന്നോ നബി അല്ല എന്നോ പരാമർശിക്കുന്ന ഒരായത്ത് ഓതുക. ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നും യാതൊന്നും ഉപയോഗിക്കാതെ ആ ചർച്ചയുടെ മാന്യതയിൽ ഖുർആനും തന്നെ ഉദ്ധരിക്കുന്നു. പ്രവാചകന് നൽകിയ ഖുർആനിൽ സ്വർഗത്തെക്കുറിച്ച് ഇങ്ങനെ കാണുന്നു. സൂറ 19:62 തങ്ങളുടെ ആഹാരം രാവിലെയും വൈകുന്നേരവും അവർക്ക് അവിടുന്ന് കിട്ടും. 83:25 സീൽ വയ്ക്കപ്പെട്ട ശുദ്ധമായ മദ്യത്തിൽ നിന്ന് അവർക്ക് കുടിക്കുവാൻ കൊടുക്കപ്പെടും. 56:21 അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പക്ഷിമാംസം അവർക്ക് അവിടെ ലഭിക്കും. 72:33-34 വരെയുള്ള ഭാഗങ്ങൾ തുടുത്ത മാർവിടമുള്ള സമപ്രായക്കാരെ തരുണികളും ലഭിക്കും. ചോദ്യം, ഇറച്ചിയും മദ്യവും മറ്റാഹാരങ്ങളും കഴിച്ചാൽ വിസർജിക്കണമെങ്കിൽ അവിടെ വിസർജിക്കുവാനുള്ള സൗകര്യമുണ്ട്. 2, മറ്റൊന്നും കഴിക്കാതെ സ്ത്രീ സംഭോഗത്തിൽ ഏർപ്പെടാതെ പരലോകത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുസൽമാന് അതിനവിടെ കഴിയുമോ? അവിടെ ഇവിടെ അശുദ്ധമായത് അവിടെ വിശുദ്ധമായത് എങ്ങനെ? ബഹുമാനപ്പെട്ട സജീർ, ഖുർആനിൽ നിന്ന് തന്നെ ഇതിന് ആൻസർ പറയണം. ഹലോ സഹോദര, ഇപ്പൊ സംസാരിച്ച് മറുപടി ഇല്ലാതെ ഇപ്പൊ ചോദ്യമായിരുന്നു എന്റെ ചോദ്യം. സഹോദര, ഇത് നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ട അവസരമല്ല, അത് നിങ്ങൾക്ക് അടുത്ത് വരും.
അപ്പം നിങ്ങൾക്ക് ചോദിച്ചാൽ ഓരോന്നിനും മറുപടി ഞങ്ങൾ പറയും. ഇപ്പം നിങ്ങൾ മറുപടി പറയേണ്ട അവസരം. പിന്നെ സ്വർഗത്തിലൂടെ വിസർജിക്കാൻ സ്ഥലം എന്നാ മൂപ്പര് ചോദിച്ചത്? വിസർജിക്കാനുള്ള സ്ഥലമല്ലല്ലോ ഇപ്പം നമ്മൾ ചർച്ച ചെയ്യണത്. ഇപ്പം നമ്മൾ സംവാദം, വിസർജിക്കാനുള്ള സ്ഥലം നമുക്ക് ചർച്ച ചെയ്യാം. അല്ല, നമ്മൾ ഡയലോഗ്, ഇപ്പം ഡയലോഗാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ സംവാദം എന്ന് പറഞ്ഞാലും അല്ലെങ്കിലും വിസർജിക്കാനുള്ള സ്ഥലം നമുക്ക് ഇത് കഴിഞ്ഞ് പോയിട്ട് നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് നിങ്ങൾ പറയാനുള്ളത് പ്രവാചകനാണോ അല്ലേ? നമ്മൾ വ്യവസ്ഥ എഴുതിയത് അതിനാണ്. വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ്. മുഹമ്മദ് നബി പ്രവാചകനാണ് എന്ന് ഖുർആൻ കൊണ്ട് ഞങ്ങൾ തെളിയിക്കും എന്ന വ്യവസ്ഥ. ഞങ്ങൾ മുഹമ്മദ് റസൂലുള്ള എന്ന് ഖുർആൻ ഓതി ആയത്ത് ഓതി പറഞ്ഞപ്പം ഒരു കാമ ഒരു അക്ഷരം പോലും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അദ്ദേഹം അത് ഖുർആൻ വേറെ ആരോ പറഞ്ഞതാണെന്ന് പറഞ്ഞു വന്നു. പക്ഷേ ജോൺസൺ സാർ വ്യവസ്ഥ എഴുതിയ ഖുർആൻ ഇതല്ലേ എന്ന് ചോദിച്ചപ്പം പിന്നെ അതിനെ സംബന്ധിച്ച് കൊണ്ടില്ല. ഇപ്പം പിന്നെ അതെല്ലാം കഴിഞ്ഞ് മൂപ്പർക്ക് വിസർജിക്കാൻ ഒരു സ്ഥലം വേണം, അത് എവിടെയാണ് എന്നുള്ള സംശയത്തിലാണ്. അതൊക്കെ നമുക്ക് സർച്ച് ചെയ്യാം. വിസർജിക്കണോ വേണ്ട സ്ഥലം എവിടെയെന്നൊക്കെ നിങ്ങൾ മുഹമ്മദ് നബി പ്രവാചകൻ ആണ് എന്ന് ഞങ്ങൾ ഖുർആൻ കൊണ്ട് തെളിയിച്ച സ്ഥിതിക്ക് ഖുർആൻ കൊണ്ട് മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് തെളിയിക്കൽ നിങ്ങളുടെ കടമയാണ്. അത് നിങ്ങൾ തെളിയിക്കണം. അതാണ് ഈ വ്യവസ്ഥയിൽ നമ്മൾ എഴുതിയത്. മുഹമ്മദ് നബി പ്രവാചകനല്ല എന്ന് ഖുർആൻ കൊണ്ട് ഞങ്ങൾ തെളിയിക്കുമെന്ന് ഞങ്ങളോട് മണിക്കൂറുകളോളം സംസാരിച്ചിട്ടാണ് ഈ ജോൺസൺ സാർ വ്യവസ്ഥ എഴുതിയത്. അതുകൊണ്ട് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് നബി പ്രവാചകനല്ല അഥവാ മുഹമ്മദ് റസൂലുള്ള, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്, നബിയാണ് എന്ന് പറയുന്ന ആയത്ത് ഖുർആനുണ്ട്. എന്നാൽ മുഹമ്മദ് നബി റസൂലല്ല, നബിയല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സൂക്തം നിങ്ങൾ ഖുർആനിൽ നിന്ന് ഉദ്ധരിക്കേണ്ടിയിരുന്നു. അതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഖുർആൻ കൊണ്ട് മുഹമ്മദ് നബി റസൂലല്ല അതല്ലെങ്കിൽ നബിയല്ല എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധ്യമാണോ? അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യവസ്ഥ മാറ്റി എഴുതിയിട്ട് സ്വർഗത്തിനെ കുറിച്ചും വിസർജനത്തിനെ കുറിച്ചും നമുക്ക് ഇൻഷാ വേണ്ട രീതിയിൽ ചർച്ച ചെയ്യാം. അതിന് നമുക്ക് വേറെ ഒരു വ്യവസ്ഥ എഴുതാം. അതിനു വേണ്ടിയാണ്, വ്യവസ്ഥയിൽ ഒതുങ്ങി സംസാരിക്കാൻ വേണ്ടിയാണ് മണിക്കൂറുകളോളം ഞങ്ങൾ ഇരുന്ന് ജോൺസൺ സാറിന്റെ മുന്നിൽ വെച്ച് വ്യവസ്ഥ എഴുതിയത്. ഈ വ്യവസ്ഥയിൽ ഒതുങ്ങി സംസാരിക്കാനാണ്. അതുകൊണ്ട് ദയവചെയ്ത് നിങ്ങൾ വ്യവസ്ഥയിൽ ഒതുങ്ങി മുഹമ്മദ് നബി പ്രവാചകൻ അല്ല എന്ന്, അതല്ലെങ്കിൽ റസൂലല്ല നബിയല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആയത്തിന്റെ തുണ്ട് നിങ്ങൾ തെളിയിക്കുക. മുഹമ്മദ് നബിയെ കുറിച്ച് ഖുറാനിൽ നബി എന്നും റസൂൽ എന്നും വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറയാൻ ശ്രമിച്ചത് അത് സത്യപ്രവാചകനല്ല എന്ന് പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവാചകനുണ്ടാകേണ്ട ഗുണഗണങ്ങൾ, അത് പല കാര്യങ്ങളും അദ്ദേഹം ഗണ്ണിച്ചിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഖുറാൻ ഉപയോഗിച്ചത് പ്രവാചക ജീവിതത്തെ കുറിച്ച് പരിശോധിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഖുറാൻ ഉപയോഗിച്ചത്. അതിനുശേഷം ഹദീസിൽ നിന്ന് ഞങ്ങൾ ഉദ്ധരിച്ചത് ഖുറാനിക അദ്ദേഹത്തിന്റെ നബിയുടെ ജീവിതം, അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹം പറഞ്ഞ പല പ്രമാണങ്ങളും അദ്ദേഹത്തിന് ലംഘിച്ചു, പല മാനവികമായ പല കാര്യങ്ങളും അദ്ദേഹം ലംഘിച്ചു. ഇത്തരം ലംഘനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രവാചകനാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അത് സത്യപ്രവാചകനാകാൻ വഴിയില്ല എന്നാണ് ഞങ്ങൾ ഖുറാൻ വായിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ പൊരുത്തക്കേടുകൾ വിശദീകരിച്ചുകൊണ്ട് ഞങ്ങൾ പറയാൻ ശ്രമിച്ചത്. നിങ്ങൾ പറയുന്നത് പോലെയുള്ള ഒരു വാചകം, അതായത് ഞാൻ ദൈവത്തിന്റെ പ്രവാചകനല്ല എന്നുള്ളൊരു വാചകം ഖുറാനിൽ ഞങ്ങൾക്ക് പരിധിയാൽ കിട്ടുകയില്ല. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തെഴുതിച്ച ഒരു പുസ്തകമാണ് ഖുറാൻ. അതിൽ എഴുതിയിരിക്കുന്നത് ഉടനീളം അല്ലാഹുവിന്റെ പ്രവാചകനാണ് താൻ എന്നാണ് അതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഖുറാൻ പരിശോധിക്കുമ്പോൾ ഹദീസ് പരിശോധിക്കുമ്പോൾ ഒരു പ്രവാചകനെ സത്യപ്രവാചകനാണോ അല്ലയോ എന്നുള്ള പരിശോധനയാണ് ഞങ്ങൾ നടത്തിയത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സത്യപ്രവാചകനല്ല എന്ന് പറയുവാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. പക്ഷേ പുസ്തകം ഞങ്ങൾ പരിശോധിച്ചത് ഖുറാനാണ് പരിശോധിച്ചത്. അതിൽ നിന്ന് ഞങ്ങൾക്ക് എടുക്കാവുന്ന തെളിവുകൾ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് പറയാൻ സാധ്യമല്ല എന്ന് മാത്രം പറയും. വിശുദ്ധ ഖുറാന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ കൂടുതലൊന്നും ഞാൻ പറയാൻ കഴിയൂല. ഇതന്നെ ഈ പരിപാടിയുടെ വിജയം, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തത് മൂപ്പർക്ക്. അപ്പൊ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം എന്നായിക്കോട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരു വ്യവസ്ഥ ധരിക്കാം അല്ലേ. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നിന്നാ ചർച്ച ചെയ്യണം എന്നാ പറഞ്ഞത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ സത്യപ്രവചനം, പിന്നെ ഖുർആനിലെ സത്യപ്രവാചകൻ, സത്യം നിന്റെ പേര് എന്താ? ഹക്ക് എന്നല്ലേ. ഇന്നാർസന്നാക്ക ബിൽ ഹഖ്, സത്യപ്രവാചകനായിട്ട് നിങ്ങളെ നിയോഗിച്ചു ഖുർആനിലുണ്ട്. അത് ബൈബിളിൽ യേശു ക്രിസ്തു അവകാശപ്പെട്ട അതേ പദാണ്. വാണ ഇൻസാനും കത് അല്ലമക്കും ബിൽ ഹക്കില്ലത് ഈ സംയോഗമിനല്ല. അള്ളാഹുവിന്റെ നിന്ന് കേട്ട സത്യം പഠിപ്പിക്കാൻ വന്ന ആളാണ് ഞാൻ. അതാണ് ബൈബിളിലുള്ള യോഹന്നാന്റെ സുവിശേഷം 8:40 പരിശോധിച്ച് നോക്കൂ. അപ്പൊ 8:40 പറഞ്ഞ ആ സത്യം പറയാൻ വേണ്ടി വന്ന പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്. ഖുർആൻ ഞങ്ങൾ ഓതി, ഇപ്പൊ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം. ആയിക്കോട്ടെ, നമുക്ക് ഇത് കഴിഞ്ഞിട്ടൊരു വ്യവസ്ഥ എഴുതാം.
നമ്മളിപ്പോ മുഹമ്മദ് നബിയുടെ സ്വഭാവം അത് ഖുർആനുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ ചരിത്ര എല്ലാ സംശയത്തിനും ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ്. തുറന്ന് വെച്ച പുസ്തകമാണ്. ഞങ്ങൾ ഇപ്പൊ വ്യവസ്ഥ എഴുതിയ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. എന്താ നിങ്ങൾ അതിന് തയ്യാറാവാത്തത്? നിങ്ങൾ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ചർച്ച ഉണ്ട്, ചര്യുണ്ട്, അങ്ങനെ എത്ര ചര്യ. ചോദ്യം ഇങ്ങോട്ട് ചോദിക്കേണ്ട അവസരത്തിൽ ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ നമ്മുടെ അവസ്ഥ, നമ്മുടെ കാര്യം എന്താണെന്ന് നെഞ്ചത്ത് കൈവെച്ച് ഇങ്ങനെ പെടയ്ക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു പോയിട്ട് ഒരു കാര്യമല്ല. മുഹമ്മദുൻ റസൂലുള്ളാ, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ്. ഖാതമൻ നബിയീൻ, നബിമാരിലെ അവസാനത്തെ ആളാണ്. നബി എന്നും റസൂൽ എന്നും മുത്ത് നബിയെ കുറിച്ച് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് പ്രവാചകൻ അല്ല എന്ന് തെളിയിക്കേണ്ട ആൾ അറബിയിലുള്ള റസൂൽ നബി എന്ന പദങ്ങൾ നബി തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഇല്ല എന്ന് അസന്ധിഗ്ധമായി ഇവിടെ സമ്മതിച്ച കാര്യമാണ്. അതുകൊണ്ട് ഈ നമ്മുടെ ഞാൻ സംവാദം എന്ന് പറയാൻ പാടില്ല. ഇപ്പൊ ഞാൻ സംവാദം അറിയാതെ വന്നു പോയ ജോൺസൺ എന്ന് പറയാം, അല്ല ഡിബേറ്റ് അല്ല ഡയലോഗ്. ആയിക്കോട്ടെ, ഈ ഡയലോഗ് കൊണ്ട് ഉദ്ദേശിച്ച ലക്ഷ്യം ഇവിടെ നേടിക്കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് ഇവിടെ അദ്ദേഹം പ്രവാചകനാണെന്ന് അവകാശപ്പെട്ടു, ശരി. എന്നാൽ അവകാശവാദങ്ങൾ ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നാം പരിശോധിക്കണം. എങ്കിൽ മാത്രമേ ഒരാളുടെ അവകാശവാദത്തിന് എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലാതെ കേവലം അവകാശവാദം കൊണ്ട് തന്നെ അത് സത്യമാണെന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസമല്ലേ സുഹൃത്തുക്കളെ? ഒരു കാര്യത്തിന് തെളിവില്ലാതെ കേവലം അങ്ങ് വിശ്വസിക്കുക എന്ന് പറയാൻ അന്ധവിശ്വാസമാണ്. അങ്ങനെയുള്ളൊരു വിശ്വാസമാണ് നിങ്ങൾ പിൻപറ്റുന്നതെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഞങ്ങളങ്ങനെ അന്ധവിശ്വാസികളല്ല. ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിന്ന്. ഞങ്ങൾ സകലത് ശോധന ചെയ്ത് നല്ലതാണെന്ന് ബോധ്യമായിട്ട് തന്നെയാണ് ബൈബിൾ വിശ്വസിക്കുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ശോധന ചെയ്യുന്നില്ല. നിങ്ങൾ കേവലം ഇത് എന്റെ വചനം, ഇത് അള്ളാഹുവിന്റെ വചനമാണ്. എന്താണ് തെളിവ്? അള്ളാഹുവിന്റെ വചനമാണ് അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മലക്ക് വന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കേവലം പറഞ്ഞത് അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം അവകാശപ്പെടുകയാണ്. ഇതിന് എന്ത് തെളിവുണ്ട്? എന്നാൽ അങ്ങനെ ഞങ്ങളെ സമയത്തോളം ഞങ്ങൾ അങ്ങനെയല്ല. ഏതൊരു കാര്യത്തെയും വസ്തുനിഷ്ഠമായി തന്നെ ഞങ്ങൾ പരിശോധിക്കും. വസ്തുനിഷ്ഠമായി പരിശോധിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ വിധി കൽപ്പിക്കുന്നത്. ദൈവം നമുക്ക് യുക്തിബോധം തന്നിട്ടുണ്ട്, ചിന്താശേഷി തന്നിട്ടുണ്ട്. ഓരോ വ്യക്തികൾക്കും അത് ദൈവം കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും മതത്തിലുള്ളവർക്ക് മാത്രമല്ല. ആ യുക്തിബോധവും ചിന്താശേഷിയും ഉപയോഗിച്ച് നിങ്ങൾ പരിശോധിക്കുക ഒരാളുടെ അവകാശവാദത്തെ എങ്ങനെ നമുക്ക് വിലയിരുത്തി തെളിയിക്കാനായിട്ട് കഴിയും. ഞങ്ങൾ അതാണ് തെളിയിച്ചത്. ഇവിടെ അദ്ദേഹം പറഞ്ഞതായ കാര്യങ്ങളും അദ്ദേഹം ചെയ്തതായ കാര്യങ്ങളും ഒരുപോലെ മുൻപോട്ട് വെച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞതിനെതിരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഖുർആനിൽ വന്നിരിക്കുന്ന വെളിപ്പാടിനെതിരായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ വെളിപ്പാടുകൾക്കെതിരായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളെ എങ്ങനെ പ്രവാചകനായിട്ട് പരിഗണിക്കാൻ കഴിയും? ഇതായിരുന്നു ഞങ്ങളുടെ വാദമുഖം, ഞങ്ങളുടെ വിഷയാവതരണം അതായിരുന്നു. അതല്ലാതെ അന്ധമായിട്ട് അതിലെഴുതിയിട്ടുണ്ട് നീ കണ്ണടച്ച് വിശ്വസിച്ചോ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അതിനപ്പുറത്ത് ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങൾ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കുന്നവരല്ല. ഞങ്ങൾ വായിക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് സംശയങ്ങൾ വരും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ഇസ്ലാമിൻ്റെ ഒരു പഠിതാവാണ്. പഠിച്ച സമയം വായിച്ച് പൈസ കൊടുത്താണ് പുസ്തകങ്ങളൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത്. വായിക്കുമ്പോൾ സ്വാഭാവികമായി തോന്നി സംശയം ഞാൻ ഉന്നയിച്ചു എന്നുള്ളതാണ് എൻ്റെ കാര്യം. ആ സംശയത്തിൻ്റെ ആ വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പ്രവാചകനല്ല എന്ന് വ്യക്തമായിട്ട് ബോധ്യമാവുകയും ചെയ്തു. അതാണ് ഇവിടെ വിഷയാവതരണത്തിൽ ഞാൻ നടത്തിയത്. ഇത് അന്ധമായിട്ടത് വിശ്വസിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ അവിടെ എനിക്കൊന്നും പറയാനില്ല. അദ്ദേഹം ഇപ്പോൾ പറയുന്നു, അദ്ദേഹം ഖുർആൻ വിട്ട് ഇപ്പം ചരിത്രത്തിലുള്ളത്, ഞങ്ങൾ ഇവിടെ വാദം എഴുതിയിട്ടുള്ളത് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനല്ല എന്ന് തെളിയിക്കാം എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കഴിയുമല്ലേ? അങ്ങനെ തെളിയിക്കാൻ കഴിയുമല്ലേ? ഇല്ലെങ്കിൽ പിന്നെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അർത്ഥമല്ലല്ലോ. കാരണം നമ്മൾ ആ വിഷയം തെളിയാനാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. മുഹമ്മദ് നബി പ്രവാചകനാണോ അല്ലേ എന്ന് ഖുർആനിൻ്റെ വെളിച്ചത്തിൽ തെളിയിക്കാൻ പറ്റുമല്ലേ എന്നുള്ളതാ വിഷയം. ഞങ്ങൾ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തെളിയിച്ചു മുഹമ്മദുർ റസൂലുള്ളാ. നിങ്ങൾക്ക് അങ്ങനെ തെളിയിക്കാൻ ഖുർആനിൻ്റെ വെളിച്ചം പറ്റൂല എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങനെ വെറുതെ ചോദ്യം ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ഉത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് തെളിഞ്ഞു ഇവിടെ. ഇനി ഇവിടെ മധ്യസ്ഥന്മാരെ അതിൽ തീരുമാനം പറയണം. നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ പറ്റൂല എന്ന് പറയാം, ഇവിടുന്ന് സലാത്തും ചൊല്ലി നമുക്ക് പിരിയാം. അല്ലാതെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ പറ്റുമോ? ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ പറ്റുമോ? അല്ലേ. ഒരു ചെറിയ കാര്യം, നമ്മളിപ്പോൾ മുഹമ്മദിന്റെ പ്രവാചകത്വത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നതായിരിക്കുന്ന ഖുറാന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത് ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ആധികാരികമായിട്ട് ഖുറാൻ മുഹമ്മദിൻ്റെതായിരിക്കുന്ന പ്രവാചകത്വത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് വന്ന ഗ്രന്ഥമാണെങ്കിലും ആ ഗ്രന്ഥത്തെ
അതിൻ്റെതായിരിക്കുന്ന നിങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കുന്ന നിലയിൽ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നില്ല. ഇതാണ് ഇവിടുത്തെ പ്രശ്നത്തിൻ്റെ കാരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖുറാൻ ദൈവവചനമാണെന്ന് അംഗീകരിച്ചാൽ ഇവിടുത്തെ ചർച്ച പിന്നീട് ഉണ്ടാകേണ്ട കാര്യമില്ല. ഇപ്പോൾ ഖുറാൻ ദൈവവചനമാണോ അല്ലയോ എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, സഹോദരന്മാരെ, നമ്മൾ മോഡറേറ്റർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കിപ്പോൾ ഖുറാന്റെ ആധികാരികത, ബൈബിളിൻ്റെ ആധികാരികത, ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു ചർച്ച കൂടെ നടത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നത് പ്രിയ ജോൺസൺ അച്ഛൻ മുന്നോട്ട് വന്ന് കാരണം താനാണ് ഈ പേപ്പർ സൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ സംസാരിക്കുള്ളൂ. എന്തായാലും ഈ പരിപാടി തൽക്കാലം കൺട്രോൾ ചെയ്യാന്നാണ് ജോൺസൺ സാർ പറഞ്ഞത്. കാരണം ഇപ്പം പോകുന്നത് ആരോഗ്യകരമായി നിനക്ക് പോകില്ല. പിന്നെ ഞാനിപ്പോൾ അത് പറയാൻ വേണ്ടി ഉദ്ദേശിച്ചതല്ല. ബഹുമാന്യനായ ജോൺസൺ സാർ സംസാരിച്ചു, ഇനി നമ്മൾ മോഡറേറ്റ് കൂടി പറഞ്ഞ് സാറ് നന്ദി പറഞ്ഞാൽ പിരിയാന്നാ കരുതിയത്. പക്ഷേ തീർത്തും വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം, ഇന്നലെയും മോഡറേറ്റർ ആക്കിയിരുന്ന ഒരാൾ ഇന്ന് ഇവിടുന്ന് വരിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് വിഷമമുണ്ട്. ഇന്നലെ ആവർത്തിച്ച് ചോദിച്ചിട്ട് ഉത്തരമില്ലാതെ പിരിഞ്ഞതാണ് യേശുവിനെ പറ്റി യഹോവ എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് പിരിഞ്ഞതാണ്. എന്നിട്ട് അത് ഇവിടെ വ്യക്തമായി സ്ഥാപിച്ചു എന്ന് അവരുടെ വിശ്വാവതാരകന്റെ റോളിലേക്ക് കയറി മോഡറേറ്റർ പറയുന്നത് ഒരു ഉചിതമായ പ്രവണതയല്ല. മോഡറേറ്റർ ഏത് പക്ഷക്കാരനായാലും നമ്മൾ മോഡറേറ്റർ ആയിട്ടാണ് കാണുന്നത്. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നതായിരിക്കും ഭംഗി. ഇത് സ്ഥാപിക്കാൻ കഴിയാത്ത സ്ഥിതിക്ക് ഈ പരിപാടി ഇങ്ങനെ സമാപിക്കാന്നാണ് ജോൺസൺ സാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന്റെ പറ്റേ നമ്മളെ വ്യവസ്ഥ എഴുതിയത് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്. അതിപ്പോ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ കുറിച്ച് എന്താ പറയുക, അങ്ങനെ തന്നത് ഈ പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇനി അത് ദൈവവചനം ആണോ അല്ലേ, അത് ബൈബിൾ ദൈവവചനം ആണോ അല്ലേ, അതൊക്കെ നമുക്ക് വേറെ ചർച്ച ചെയ്യാവുന്നതാണ് ഇൻഷാല്ല. അപ്പൊ സാറ് എന്റെ കൺക്ലൂഷൻ സാറ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബഹുമാനരെ, സ്വാഭാവികമായിട്ടും ഡയലോഗും ഡിബേറ്റും തമ്മിലുള്ള തിരിച്ചറിവിന്റെ ഒരു കുറവാണ് ഇവിടെ സംഭവിച്ചത്. ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ശരിക്കും നമ്മുടെ ആശയം നമ്മൾ പറയുക, മറ്റേ ആൾ മറ്റേ ആളുടെ ആശയങ്ങൾ പറയുക. അപ്പോൾ അതിൽ കേൾക്കുന്ന ആൾ കേൾവിക്കാരും അതുപോലെ തന്നെ ശ്രോതാക്കളായിട്ടുള്ള ആളുകളുടെ വിലയിരുത്തലാണ് അതിനകത്ത് പ്രധാനപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡിബേറ്റിൻ്റെ ഒരു മോഡലിലേക്ക് നീങ്ങിയതിൽ എനിക്ക് പ്രയാസമുണ്ട്. ഞാനൊരിക്കലും എ പി സുന്നികളുമായി ഒരു കാരണവശാലും ഒരു ഡിബേറ്റിനെ മെനക്കെടുന്ന കാര്യത്തിലേക്ക് താല്പര്യമില്ല. ഇനിയും അപ്പൊ ചോദിച്ചേക്കാരുടെ മുജാഹിദുകാരുമായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും അവർ തയ്യാറാണ്. കാരണം അവരുടെ അജ്ഞത നിങ്ങൾക്കും അറിയാം, നിങ്ങൾക്കറിയാവുന്ന അജ്ഞത ഞങ്ങൾക്കും അറിയാവുന്നതാണ്. എന്നാൽ ചൂഷണം എന്നുള്ളതല്ല, അതിനകത്ത് യാഥാർത്ഥ്യമാണ്. നമ്മൾ പറയുന്ന പദങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ സ്നേഹത്തിന്റെ ഭാഷയിൽ സത്യം സംസാരിക്കണം. സത്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് സത്യത്തിൽ നിലനിൽക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന സത്യത്തെ നമ്മൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ആ പങ്കുവെക്കലാണ് തുടരേണ്ടത്. തീർച്ചയായിട്ടും അടുത്ത ഒരു സമയത്ത് തന്നെ ഒരു പങ്ക് വെക്കലുണ്ടായിരിക്കും. നമ്മൾ ഒരുമിച്ച് വീണ്ടും ചർച്ച ചെയ്ത വിഷയങ്ങൾ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം പിരിയാം. സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും പ്രത്യേകമായി നന്ദി ഞാൻ അറിയിക്കുകയാണ്. വീണ്ടും പറഞ്ഞു, എ പി സുനി വിഭാഗത്തോടെ ഒരു ഡിബേറ്റും ഞാനില്ല. നിച്ചപ്പുറത്തുകാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഡിബേറ്റ് ഉണ്ടാകും. കാരണം ഒരുപാട് കാലം വെല്ലുവിളിച്ചുകൊണ്ട് നടന്നിട്ടുള്ളതാണ്. ഐ എസ് എംകാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഉണ്ടാകും. അതിനകത്ത് യാതൊരു സംശയമില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാവരുമായ അനുഗ്രഹങ്ങൾ ഒരിക്കലൂടെ ചുരുങ്ങി വന്ന് വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടി കാണാമെന്നുള്ള പ്രാർത്ഥനയോടെ തൽക്കാലം വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ആധാരമാക്കി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം എന്ന വിഷയാധിഷ്ഠിതമായാണ് സംവാദം നടന്നത്. മഞ്ഞരായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ നബിയും റസൂലും അല്ല എന്ന് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കാം എന്നാണ് നമ്മുടെ പ്രതിപക്ഷം വ്യവസ്ഥയിൽ എഴുതിയത്. അതിന് ആധാരമായി പരിശുദ്ധ ഖുർആൻ മാത്രം ഉന്നയിക്കുന്നതാണ് വ്യവസ്ഥ പ്രകാരം
നിശ്ചയിച്ചിട്ടുള്ള സാധനം. എന്നാൽ നമ്മുടെ സംവാദത്തിലുടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞത് വിശാവതരണത്തിന്റെ ആരംഭം മുതൽ തന്നെ പരിശുദ്ധ ഖുർആനിൽ നിന്ന് തങ്ങളുടെ വാദത്തിന് അനുകൂലമായി യാതൊന്നും ഉദ്ധരിക്കുവാൻ സാധിക്കുകയില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ട് ഹദീസുകളിലേക്കും ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ തബഖാത്തുൽ കുബ്ര പോലെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലേക്കും വഴിമാറി സഞ്ചരിക്കുവാനുള്ള പുരോഹിതന്മാരുടെ ശ്രമം നാം കാണുകയുണ്ടായി. ഈ അവസരത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിങ്ങളുടെ വാദത്തെ തെളിയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണമെന്ന് കർക്കശമായ സ്വരത്തിൽ ആവശ്യപ്പെടാനും വ്യവസ്ഥയിൽ നിന്ന് ഒരിഞ്ച് പോലും പിറകോട്ട് പോവാതെ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണമെന്നും നല്ല രീതിയിൽ നമ്മൾ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് കൂട്ടാക്കാതിരുന്ന പ്രതിപക്ഷം ഒടുവിൽ നമ്മുടെ നിക്ഷേധാർഢ്യത്തിന് മുന്നിൽ വിശുദ്ധ ഖുർആൻ അല്ലാത്ത ഉദ്ധരണികൾ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നാം സമ്മതിക്കുകയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ തങ്ങളുടെ ചോദ്യാവസരവും മറുപടിക്കുള്ള അവസരവും ഒഴിവാക്കി വെച്ച് നാം അങ്ങോട്ട് ചോദിച്ച ചോദ്യാവസരത്തിൽ തന്നെ ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് നമ്മോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ സംവാദം നിശ്ചയിച്ചതിലും നേരത്തെ അവസാനിപ്പിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ വിഷയാവതരണത്തിലും ചോദ്യങ്ങൾക്ക് മറുപടിയായി അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ ലഭിച്ച അവസരങ്ങളിലും വന്യരായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോശമായി ചിത്രീകരിക്കുവാനുള്ള വികൃതമായ ചില ശ്രമങ്ങൾ നിരന്തരം അവർ നടത്തിയിട്ടുണ്ട്. നമ്മെ പ്രകോപിപ്പിച്ച് വഴിതിരിച്ചു വിടാമെന്നും ഉദ്ദേശിച്ച വിഷയത്തിന് പുറത്തേക്ക് ചർച്ച കൊണ്ടുപോയി ലക്ഷ്യം നേടാമെന്നും അവർ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ വാദത്തിൽ ഉറച്ചു നിന്നതുകൊണ്ട് അവർക്കതിന് സാധിക്കാതെ പോയെങ്കിലും വിശാവതരണത്തിലും തുടർന്നുള്ള അവരുടെ സംസാരങ്ങളിലും ഉടനീളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വികൃതമായി ചിത്രീകരിക്കുവാനുള്ള അവരുടെ കുത്സിതമായ ശ്രമത്തിന്റെ ഭാഗമായി അവർ നടത്തിയ ചില പരാമർശങ്ങൾ സാധാരണക്കാരുടെ ഇടയിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അവയുടെ കൃത്യമായ ഉത്തരം സുന്നി പണ്ഡിതന്മാർക്ക് സമൂഹത്തിന് നൽകുവാനുണ്ട് എന്ന വസ്തുത നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്ന് ഞങ്ങൾ ഇത്തരണത്തിൽ ചിന്തിക്കുകയാണ്. പ്രധാനമായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ അവരുന്നയിച്ച ഒരു ആരോപണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മത്തിന് നാലിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വഴി പഠിപ്പിക്കുകയും എന്നാൽ സ്വജീവിതത്തിൽ 9 ഭാര്യമാരെ സ്വീകരിക്കുകയും ചെയ്തു എന്നും ആ ഭാര്യമാർക്കൊരിയിൽ നീതി പുലർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചിട്ടില്ലെന്നുമാണ് അവർ ഉന്നയിച്ച ആരോപണം. ചരിത്ര വസ്തുതകൾ തുറന്നു വെച്ച പുസ്തകം പോലെ നമുക്ക് ലഭ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എന്നല്ല, ലോകത്ത് വിശുദ്ധ ഇസ്ലാം പ്രബോധനം ചെയ്യപ്പെട്ട ഏരിയകളിലല്ല ഇസ്ലാം കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന ബഹുഭാര്യത്വ സമ്പ്രദായത്തിനെതിരെ പലപ്പോഴായി ഇവർ കൊടിപിടിക്കാറുണ്ട്. വസ്തുത നമുക്കറിയാവുന്നതാണ്, ബൈബിൾ പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രവാചകന്മാരുടെ തന്നെ ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് അവർ ഒന്നിലേറെ ഭാര്യമാരെ സ്വീകരിക്കുകയും അത് സാമൂഹിക സംവിധാനത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. ബൈബിൾ പരിചയപ്പെടുത്തുന്ന അബ്രഹാം പ്രവാചകൻ, നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് വിശേഷിപ്പിക്കുന്ന അബ്രഹാം പ്രവാചകനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് സാറ എന്നും ഹാഗർ എന്നും കെത്തൂറ എന്നും പേരുള്ള 3 ഭാര്യമാർക്ക് പുറമെ അനേകം ഉപഭാര്യമാർ ഉണ്ടായിരുന്നു എന്നാണ്. യാക്കോബ് പ്രവാചകനെ കുറിച്ച് ലേയ, ലാബാൻ, ബിൽഹ, സിൽവ എന്നീ 4 ഭാര്യമാർ ഉണ്ടായിരുന്നതായി ബൈബിൾ സംസാരിക്കുന്നുണ്ട്.
ബഹുമാന്യനായ ദാവീദ് പ്രവാചകനെ കുറിച്ച് മീക്കൽ, ബത്ഷേബ, അഭിനവ എന്നിങ്ങനെ തുടങ്ങി എട്ടോളം ഭാര്യമാരും അനേകം ഉപഭാര്യമാരും ഉണ്ടായിരുന്നതായി ഈ ബൈബിൾ സംസാരിക്കുന്നു. മഹാനായ സോളമൻ ചക്രവർത്തിയെ കുറിച്ച് 700 ഭാര്യമാരും 300 ഉപഭാര്യമാരും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ബൈബിളിലെ 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ, 1 ശമുവേൽ, 2 ശമുവേൽ, 1 ദിനവൃത്താന്തം, 2 ദിനവൃത്താന്തം, ഇങ്ങനെ തുടങ്ങി അനേകം പുസ്തകങ്ങളിൽ വിവരിച്ചിട്ടുള്ള ഒരുപാട് രാജാക്കന്മാരുടെയും ചരിത്രപുരുഷന്മാരുടെയും ദീർഘദർശികളുടെയും പ്രവാചകന്മാരുടെയും ജീവിതത്തിലേക്ക് വരുമ്പോൾ അവരുടെ അഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും ചിഹ്നമായി വിവരിക്കപ്പെട്ടിരിക്കുന്നത് അവർക്ക് അനേകം ഭാര്യമാരും ഉപഭാര്യമാരും സന്താനങ്ങളും ഉണ്ടായിരുന്നു എന്ന കാര്യമാണ്. ഇത്തരം ഒരു വിശ്വാസത്തിന്റെ ഭൂമികയിൽ നിൽക്കുന്ന ക്രൈസ്തവ പക്ഷത്തിന് എങ്ങനെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കൂടുതൽ ഭാര്യമാരെ സ്വീകരിച്ചു എന്ന് ആരോപണം ഉന്നയിക്കുവാൻ സാധിക്കുക? ഞാനൊന്ന് ചോദിക്കട്ടെ, ഓരോ പ്രവാചകന്മാർക്കും അവരുടെ സമൂഹത്തിന് ലഭിച്ചിട്ടില്ലാത്ത ചില പ്രത്യേക പ്രിവിലേജസ് അനുവദിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് ബൈബിളിന് അംഗീകരിക്കാമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 4 കൂടുതൽ ഭാര്യമാർ പറ്റില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ എവിടെയാണുള്ളത് അത് സ്ഥാപിക്കുകയാണ് ആദ്യം വേണ്ടത്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കുക വഴി അവിടുന്ന് തന്നെ പഠിപ്പിച്ച ഇസ്ലാമികമായ നിയമത്തെ അവിടുന്ന് തന്നെ ലംഘിച്ചു എന്ന ആരോപണം ഉന്നയിക്കുന്നവർ മുത്ത റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂടി ആ 4 ഭാര്യമാർ എന്ന നിയമം ബാധകമായിരുന്നുവോ എന്ന കാര്യം വ്യക്തമായി തെളിയിക്കേണ്ടതുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹ ജീവിതത്തെ പരാമർശിച്ചപ്പോൾ അവിടുത്തെ വിവിധ ഭാര്യമാരുടെ പേരുകൾ സംവാദത്തിൽ പലപ്പോഴായി അവർ ഉന്നയിച്ചിട്ടുണ്ട്. ബഹുമാന്യയായ മൈമൂന ബിവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൽ ഇഹ്റാം കെട്ടിയതിനു ശേഷമാണ് വിവാഹം ചെയ്തതെന്നും ഇസ്ലാമിക നിയമമനുസരിച്ച് ഹജ്ജിൽ നിന്ന് തഹല്ലുലാവുന്നത് വരെ, ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാവുന്നത് വരെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നത് അനുവദനീയമല്ലെന്നിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തന്റെ കാര്യത്തിൽ ആ നിയമലംഘനം നടത്തിയത് മൈമൂന ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീയോടുള്ള തിരുനബിയുടെ ലംബടത്വം കൊണ്ടാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുകയുണ്ടായി. വാസ്തവത്തിൽ അതിനുവേണ്ടി ദുർവ്യാഖ്യാനം ചെയ്ത ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഹിൽ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസ് അത് അർത്ഥം വെച്ചത് പോലും ഭാഷാ നിയമങ്ങൾക്ക് പോലും എതിരായിട്ടാണ്. നമുക്കറിയാം സ്വഹീഹ് മുസ്ലിമിന്റെ വിശദീകരണമായ ഇമാം നബവിയുടെ ഷർഹുൻ നബവി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ ആ ഹദീസിന്റെ വിശദീകരണം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹ്റിമായി മൈമൂന ബീവിയെ നിക്കാഹ് ചെയ്തു എന്നതിന്റെ അർത്ഥം ഇന്നഹു തസവ്വജഹാ ഫിൽ ഹറമി വഹുവ ഹലാലുൻ, ഹറം ദേശത്ത് വെച്ച്, ഹറമിന്റെ പരിധിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജിൽ നിന്ന് തഹല്ലുലായതിനു ശേഷം, ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായതിനു ശേഷം ആണ് മൈമൂന ബീവിയെ വിവാഹം കഴിച്ചതെന്നാണ് നബവി ഇമാം റളിയല്ലാഹു അൻഹു അതിന്റെ വിശദീകരണം നൽകിയിട്ടുള്ളത്. എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി വയഖാലു ലിമൻ ഹുവ ഫിൽ ഹറമി മുഹ്റിമുൻ, ഹറം ദേശത്ത് താമസിക്കുന്നവനെ മുഹ്റിം എന്ന് പറയാവുന്നതാണ്. വൈൻ കാന ഹലാലൻ, അദ്ദേഹം ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായിട്ടുണ്ടെങ്കിലും ശരി, ഇത് വളരെ വിശ്രുതവും എല്ലാവർക്കും ഇടയിൽ വ്യാപകവുമായ ഭാഷാ പ്രയോഗമാണെന്ന് കൂടി ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അറബി ഭാഷ വർഷങ്ങളോളം പഠിച്ചിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തവരാണ് പണ്ഡിതന്മാരെന്നും ഉസ്താദന്മാരെന്നും ഒരു വേള അപഹസിക്കാൻ മുതിർന്ന നമ്മുടെ പ്രതിപക്ഷ സുഹൃത്തുക്കൾ വളരെ വ്യക്തമായി ഈ ഹദീസ് ഭാഷ പരിചയം പോലുമില്ലാത്ത ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർക്കിടയിൽ നീതി പുലർത്തിയിട്ടില്ലെന്ന ആരോപണം ഉന്നയിക്കുന്നതിനു വേണ്ടി അവർ സൊഫിയ ബീവിയെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരേ സമയം 9 ഭാര്യമാരുണ്ടായിരുന്നപ്പോൾ അവരിൽ 8 ഭാര്യമാരുമായും കുടുംബബന്ധം പുലർത്തുകയും അല്ലെങ്കിൽ വീട്ടുബന്ധം പുലർത്തുകയും
രാസമ്പർക്കങ്ങളിലെ സുഫിയ ബീവിയെ മാറ്റിവെക്കുകയും ചെയ്തു എന്ന് അവർ പറയുകയുണ്ടായി. വാസ്തവത്തിൽ ഹദീസുകളെ കുറിച്ച് തെല്ലും വിവരമില്ലാത്തത് കൊണ്ടാണെന്ന് മാത്രമാണ് നമുക്കതെ കുറിച്ച് പറയുവാനുള്ളത്. ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിവസങ്ങൾ ഭാഗിച്ചപ്പോൾ ഒരു ഭാര്യയെ അതിൽ നിന്ന് മാറ്റിവെച്ചത് നമുക്ക് കാണാൻ കഴിയും. അത് പക്ഷേ സുഫിയ ബീവിയെ കുറിച്ചല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ ഭാര്യയായ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടതിനു ശേഷം അവിടുത്തെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന സൗദ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. 56 വയസ്സായ വൃദ്ധയായ വിധവയായ സൗദ ബീവിയുടെ സംരക്ഷിക്കാൻ ആരുമില്ലാത്തൊരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി താനുമായുള്ള രാസമ്പർക്കത്തിന് വേണ്ടി ദിവസം ഭാഗിച്ചു വെച്ചിട്ടില്ലെങ്കിൽ പരാതിയില്ല, മറ്റു ഭാര്യമാർക്ക് ഞാൻ അത് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ് ബഹുമാന്യയായ സൗദ ബീവി സ്വന്തം ഇഷ്ടപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മറ്റു ഭാര്യമാർക്ക് വേണ്ടി ആ ദിവസത്തെ ഉപയോഗപ്പെടുത്താൻ പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള നീതിരഹിതമായ ഒരു പ്രവർത്തനം ഉണ്ടായി എന്ന് അന്ത്യനാൾ വരെ ലോകത്തൊരാൾക്കും സ്ഥാപിക്കുവാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 വയസ്സുകാരിയായ ആയിഷ ബീവിയുമായി വീട് കൂടിയതിനെ പരാമർശിച്ചുകൊണ്ട് അതിലേക്ക് ചേർത്ത് അനസ് റളിയല്ലാഹു അൻഹു കന്യകയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചുകൂടായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു പരാമർശവും ചേർത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കന്യകമാരോട് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള വൃത്തികെട്ട ശ്രമം നടത്തിയവർ ഒരു വേള ചിന്തിക്കേണ്ടത് ബഹുമാന്യനായ യേശു ക്രിസ്തുവിന്റെ മാതാവ് മറിയം ബൈബിൾ പരിചയപ്പെടുത്തുന്ന യോസേഫ് എന്ന് പറയുന്ന തച്ചന് വിവാഹം നിശ്ചയിക്കപ്പെട്ടപ്പോൾ കന്യാമറിയത്തിന് വെറും 12 വയസ്സും യോസേഫ് 96 വയസ്സുള്ള പടുവൃദ്ധനുമായിരുന്നു എന്ന ചരിത്രം നിങ്ങളുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഇത്തരം കഥകൾ സമൂഹത്തിലേക്ക് വലിച്ചിടാൻ ഞങ്ങളെ നിർബന്ധിക്കരുതെന്ന് മാത്രം പറയുകയാണ്. എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹുവിനോട് നിനക്കൊരു കന്യകയെ വിവാഹം കഴിച്ചുകൂടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. നാൽക്കുനാൾ കബറുകൾ തോറും നാഴികയ്ക്ക് 40 വട്ടം വിധവകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതിനെ കുറിച്ച് കബര പ്രസംഗങ്ങൾ നടത്തുവാനും അതനുസരിച്ച് ജീവിക്കാൻ തയ്യാറുമില്ലാത്ത സാംസ്കാരിക കാപട്യം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അന്നേര റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതം കൊണ്ട് മാതൃക കാണിച്ച് വിധവകളെ പുനരധിവസിപ്പിക്കുവാനുള്ള ഏറ്റവും സുന്ദരമായ മാതൃക കാണിച്ച നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത അനുയായിയായി 10 വർഷം തിരുനബിയുടെ കൂടെ സേവകനായി കൂടെ നിന്ന അനസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അനസ് എന്ന് പറയുന്ന യുവാവ് സാധാരണഗതിയിൽ ചെറുപ്പക്കാർ വിവാഹം കഴിക്കുമ്പോൾ കന്യകമാരെയാണ് വിവാഹം ചെയ്യാറുള്ളത്. എന്നാൽ അനസ് വിവാഹം ചെയ്തപ്പോൾ ആ ചെറുപ്പക്കാരൻ തന്റെ ജീവിതത്തിലേക്ക് വൈധവ്യത്തിന്റെ വിഷമം പേറുന്ന ഒരു സ്ത്രീയെ തന്റെ ഇണയായി സ്വീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണയിൽ നിന്ന് ഭിന്നമായി, യുവാക്കൾക്കിടയിൽ സാധാരണയുള്ള നടപ്പുശീലത്തിൽ നിന്ന് ഭിന്നമായി എന്തുകൊണ്ടാണ് അനസ് ഒരു വിധവയെ തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ആ ചോദ്യത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു തന്റെ സഹോദരിമാരെ, തന്റെ ഇളയ മക്കളെ, തന്റെ ഇളയ മക്കളെ തന്റെ മാതാപിതാക്കൾ അനാഥരാക്കിയിട്ട് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞപ്പോൾ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി തന്റെ ജീവിതത്തിലേക്ക് വരുന്നത് ഒരു വിധവയായ പക്വമതിയായ ഒരു സ്ത്രീ ആയിരിക്കണമെന്ന അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃകാപരമായ തീരുമാനത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം കൊടുക്കുന്ന ചിത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. മാത്രമല്ല വിധവാ വിവാഹത്തെ സ്വന്തം ജീവിതത്തിലൂടെ മാത്രമല്ല അനുയായികളെ കൂടെ ജീവിതത്തിലൂടെ മാതൃകകളായി പുലർത്തു കാണണമെന്ന പ്രോത്സാഹനത്തിന്റെ ഒരു ചിത്രം കൂടെ നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. അതിനുമപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിൽ കന്യകമാരെ കിട്ടണമെന്ന മോഹം കൊണ്ടായിരുന്നുവെന്ന വൃത്തികെട്ട ആരോപണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുന്നിലെടുത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. 11 ഭാര്യമാർ തിരുനബി തങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ
അതിൽ ആയിഷ ബീവി അല്ലാത്ത മുഴുവൻ ഭാര്യമാരും കന്യകളായിരുന്നില്ല എന്ന സത്യമാണ് ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നത്. ജീവിതത്തിൽ വെറും 25 വയസ്സുള്ള ചുറുചുറുക്കുള്ള ഊർജസ്വലനായ ചെറുപ്പക്കാരനായിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ ആദ്യ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. ആ ഖദീജ ബീവിക്ക് അന്ന് 40 വയസ്സുണ്ട്. അവർ വിധവയാണ്, 4 മക്കളുടെ ഉമ്മയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കന്യകയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അവിടുത്തെ ജീവിതത്തിലേക്ക് സ്വയം സമർപ്പിക്കാൻ തയ്യാറുള്ള സുന്ദരികളായ തരുണിമണികൾ അറേബ്യയിലെമ്പാടുമുണ്ടായിരുന്നു. ഖദീജ ബീവി ഏതാണ്ട് 20 വർഷത്തോളം മുത്ത് നബിയുടെ കൂടെ ജീവിച്ചതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിട പറഞ്ഞ്, ലോകത്തോട് വിട പറഞ്ഞപ്പോൾ തിരുനബിയുടെ ജീവിതത്തിലേക്ക് രണ്ടാമതായി കടന്നു വന്ന ഭാര്യ, നേരത്തെ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്, അന്യരായ സൗദ റളിയല്ലാഹു അൻഹ, 56 വയസ്സുള്ള വിധവയായ സൗദ റളിയല്ലാഹു അൻഹയാണ് തിരുനബിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ അവിടുത്തെ വിവാഹ ജീവിതത്തെ പരിശോധിക്കുമ്പോൾ വിധവകളുടെ സംരക്ഷണത്തിന് വേണ്ടി, അടിമകളുടെ മോചനത്തിന് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ജീവിതം മാറ്റിവെക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. പിന്നെ അദ്ദേഹം ഇവിടെ തന്റെ വിഷയാവതരണത്തിന്റെ ഭാഗമായി ഉന്നയിച്ച ഒരു ആരോപണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പൂച്ചയെ ഒരു സ്ത്രീ കെട്ടിയിട്ടതിന്റെ പേരിൽ അത് ഭക്ഷണം കിട്ടാതെ ചത്തുപോയപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരിയായ ആ സ്ത്രീ നരകാവകാശിയാണ് എന്ന് പറഞ്ഞത് അവിടുത്തെ പ്രവാചകത്വത്തിന്റെ ലംഘനമാണെന്നാണ് അദ്ദേഹം പ്രസംഗിച്ചത്. എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നത് ഒരു മിണ്ടാ പ്രാണിയെ അതിന്റെ ജീവഹാനിക്ക് കാരണമാകുന്ന വിധത്തിൽ നാം ഇടപെടുമ്പോൾ, നാം അതിനെ കെട്ടിയിടുമ്പോൾ, അതിന്റെ അന്നം തേടുന്ന മാർഗം നാം തടഞ്ഞുവെക്കുമ്പോൾ അത് നരക ശിക്ഷക്ക് പോലും കാരണമായേക്കുമെന്ന് താക്കീത് ചെയ്ത മുത്ത് റസൂൽ കാരുണ്യത്തിന്റെ പ്രവാചകനാണെന്ന ചിത്രമാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇത് മാത്രമല്ല, നമുക്കറിയാം ദാഹിച്ചു വരഞ്ഞ് വയറൊട്ടിയ ഒരു നായ ഒരു വഴി നടന്നു വന്നപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊടുത്ത സ്ത്രീ സ്വർഗാവകാശിയാണ് എന്ന് പഠിപ്പിച്ച ചിത്രം മുത്തുനബിയുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇതുപോലെയുള്ള സുന്ദരമായ ചിത്രങ്ങളെ വികൃതമായി ചിത്രീകരിക്കാനുള്ളത് വക്ര മനസ്സുകളുടെ സ്വഭാവം മാത്രമാണെന്ന് ഈ സമയത്ത് പറയുവാനുള്ളൂ. ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക, ഒരു പല്ലിയെ കൊല്ലുന്ന കഥ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ തിരുനബിയുടെ പ്രവാചകത്വവുമായി ഒരു തരത്തിലും ബന്ധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല മറ്റു പല വിഷയങ്ങൾക്കും എന്ന പോലെ. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല്ലിയെ മാത്രമല്ല കൊല്ലാൻ പറഞ്ഞിട്ടുള്ളത്, പേപ്പട്ടി ആളുകൾക്ക് ശല്യമാകുന്ന തെരുവിൽ അലഞ്ഞു നടക്കുന്ന പേപ്പട്ടി കൊല്ലാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന് ഉപദ്രവമാകുന്ന വിഷജന്തുക്കളെയും മറ്റും ആവശ്യമാകുന്ന സന്ദർഭത്തിൽ കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കാരുണ്യത്തിനെതിരാണെന്നും അതൊക്കെ അവിടുത്തെ ക്രൂരതയുടെ അടയാളമാണെന്നും ചിത്രീകരിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്, പല്ലി എന്ന് പറയുന്ന ജീവിയുടെ കാക്കം സോറിയാസിസ് എന്ന് പറയുന്ന രോഗത്തിന് പോലും കാരണമാകുമെന്ന് ആധുനിക വൈദ്യശാസ്ത്രം നമ്മോട് പറയുമ്പോൾ, ഇത്തരം ജീവികളെ അവയുടെ ശല്യം മനുഷ്യന് ഉപദ്രവമാകുന്ന വിധത്തിൽ അവയുടെ പെരുകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് തീരുമാനമെടുക്കാനാണുള്ളത്, ക്രിസ്തുമതത്തിന് എന്ത് പരിഹാരമാണ് നിർദ്ദേശിക്കുവാനുള്ളത്, അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റ മെടിപ്പിന് കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായി കാരുണ്യത്തിന്റെ സന്ദേശം കൈമാറിയതാണ് അവിടെയും നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഒരു ജീവിയെ കുറുജീവനാക്കി നിരന്തരം പീഡിപ്പിച്ചു കൊല്ലുന്നതിന് പകരം കൊല്ലപ്പെടേണ്ട ജീവിയെ ഒറ്റയടിക്ക് കൊന്ന് അതിന്റെ വേദനയില്ലാത്ത വിധം അതിന് മരണം കൊടുക്കുന്ന ചിത്രത്തിനപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ക്രൂരതയുടെ ഒരു അടയാളം നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നില്ല. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വൃത്തികെട്ട ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീനെ സ്വീകരിക്കാൻ പാകത്തിന് അവിടുന്ന് വളർന്നിട്ടില്ലായിരുന്നുവെന്നും സ്വന്തം പ്രവാചകത്വത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ എമ്പാടും
സംശയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഖദീജ ബിവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങ് നബിയാണ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാവുമായിരുന്നില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം എങ്ങനെയാണ് ഖദീജ ബിവിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുടനീളം അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു ഖിയാമത്ത് നാൾ വരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് എന്നതിന് ഒരു തുണ്ട് തെളിവ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ ഉദ്ധരിച്ച സംഭവം എന്റെ കയ്യിലുള്ള തബഖാത്തുൽ കുബ്രയിലെ 1 volume 196 പേജിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. യാ മുഹമ്മദ് അൻത റസൂലുള്ളാഹി ഹഖ വ അന ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മാലാക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് നബി മുഹമ്മദ് നബിയെ അങ്ങ് അല്ലാഹുവിന്റെ സത്യപ്രവാചകനാണ് എന്ന് ഞാൻ ജിബ്രീലാണ് എന്ന് പറയുന്ന നിങ്ങൾ ഉദ്ധരിച്ച അതേ സംഭവം വിശുദ്ധമായ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അവിടെ എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനുള്ള നിരന്തരമായ ആർത്തിപൂണ്ട മനസ്സുമായി കാത്തിരുന്നതിനപ്പുറം അതിനുവേണ്ടി ഹിറാ ഗുഹയിലേക്കും അതുപോലെ പർവ്വത മുകളിലേക്കും കയറുകയും ഇറങ്ങുകയും ചെയ്ത ചിത്രത്തിനപ്പുറം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് ആരോപണം ഉന്നയിക്കാവുന്ന ഒരു തുണ്ട് തെളിവ് പോലും നിങ്ങൾക്ക് ഹാജരാക്കുവാൻ സാധിക്കുകയില്ല. ഒരിക്കൽ പോലും തന്റെ പ്രവാചകത്വത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംശയം തോന്നിയിട്ടില്ല. താൻ എന്ന് പ്രവാചകനാകുമെന്നതിനെ കുറിച്ച് അവിടുന്ന് സംശയിച്ചിട്ടില്ല. നിങ്ങൾ ഉദ്ധരിച്ച അതേ തബഖാത്ത് മിനിസായത് അവിടെ നമുക്ക് കാണാം. നബി തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, മതാകും തനബിയൻ, എപ്പോഴാണ് അങ്ങ് പ്രവാചകനായതെന്ന് ചോദിക്കുമ്പോൾ കുൻതു നബിയൻ വആദമു ബൈന തുറ വആദമു ബൈന റൂഹി വൽ ജസദി, ആദം നബി അലൈഹിസ്സലാമിന് അവിടുത്തെ ശരീരത്തിലേക്ക് അല്ലാഹു ആത്മാവിനെ സന്നിവേശിപ്പിക്കുന്നതിന് മുമ്പേ ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അവിടുത്തേക്ക് ഔദ്യോഗികമായി വഹീന്റെ അവതരണം ഉണ്ടാകുന്നതിന് മുമ്പ് ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹീന്റെ പ്രാരംഭ രൂപമായി സത്യസ്വപ്നങ്ങൾ അവിടുത്തേക്ക് ഉണ്ടായിക്കൊണ്ടേയിരുന്നിട്ടുണ്ട്. ആ സ്വപ്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടുകൊണ്ടിരുന്ന സ്വപ്നങ്ങൾ ജാഅത്ത് മിസ്ല ഫലഖ് സുബ്ഹി, പ്രഭാത സൂര്യനെ പോലെ പെട്ടി വിടരുന്ന അനുഭവം എമ്പാടും തിരിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വഹുബിബൈലൈഹിൽ ഖൽവ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകാന്തനായി ഇരിക്കുന്നത് അവിടുത്തേക്ക് ഇഷ്ടമാവുകയും അത് മറ്റെന്തിനേക്കാളും അവിടത്തേക്ക് പ്രിയങ്കരമായി തീരുകയും ചെയ്തു. അങ്ങനെ തങ്ങൾ അവിടുന്ന് ഏകാന്തനായി ധ്യാന നിമഗ്നനായി കാത്തിരുന്നു കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ സ്വീകരിച്ചു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അതിനപ്പുറം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകത്വത്തെ സ്വീകരിക്കാൻ ഭാഗമായിരുന്ന അവസ്ഥയിൽ ആയിരുന്നില്ല എന്നത് വെറും ആരോപണം മാത്രമാണ്. വന്നു പറയട്ടെ, ഖദീജ ബീവി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി വഹ്യ സ്വീകരിച്ച് അവിടുന്ന് ഭാര്യയുടെ അടുക്കലേക്ക് വരുമ്പോൾ അവിടുന്ന് പ്രവാചകനാണെന്ന രീതിയിൽ സംസാരിച്ചതിനെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങ് പ്രവാചകനാണ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപക്ഷെ ആ അവകാശവാദമായി വരില്ലായിരുന്നെന്നും ഖദീജക്ക് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയതെന്നും അദ്ദേഹം പരിഹാസസ്വരത്തിൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചരിത്രം പഠിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അതിനോട് മറുപടി പറയാനുള്ളത്. ഖദീജ ബീവി എന്ന് പറയുന്ന വർത്തക പ്രമാണിയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക്, വിധവയായ ഒരു സ്ത്രീയുടെ ജീവിതത്തിലേക്ക് ചുറുചുറുപ്പുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്ന പശ്ചാത്തലം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. 25 വയസ്സുള്ള നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40 വയസ്സുകാരിയായ ഒരു പ്രമാണിയായിരുന്ന ഖദീജ ബീവിയുടെ കച്ചവട ചരക്കുകളുമായി ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന ചിത്രം നമുക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം വിവരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിക്കാൻ സാധിക്കുന്നതാണ്. അവിടെ തിരുനബി
തങ്ങളുടെ സഹയാത്രികനായി സേവകനായി ഖദീജ ബീവിയെ അദ്ദേഹത്തിന്റെ അവരുടെ അടിമയായിരുന്ന അവരുടെ സേവകനായിരുന്ന മൈസറത്ത് എന്ന് പറയുന്ന കൂട്ടുകാരനെ അയച്ചു കൊടുക്കുകയാണ്. മൈസറത്ത് തിരിച്ചു വന്ന ഖദീജ ബീവിയോട് പറയുന്ന ചരിത്രം വളരെ സുന്ദരമായി ചരിത്രം ആ സംഭവം ആഖ്യാനിച്ചിട്ടുണ്ട്. മൈസറത്ത് എന്ന് പറയുന്ന കൂട്ടുകാരൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോകുമ്പോൾ നസ്തുവ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ പണ്ഡിതനുമായി കണ്ടുമുട്ടുകയാണ്. ഒരു മരത്തിനിടെ വിശ്രമിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുമ്പോൾ അത് കാണുന്ന നസ്തുവ പുരോഹിതൻ മൈസറത്തിനോട് പറയുന്നത് ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ ഇറങ്ങിയത് പ്രവാചകനാണ്, ഒരു നബിയാണ്, അതല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ പ്രകടമായ അടയാളങ്ങളെ കുറിച്ച് മൈസറത്തിനോട് ചോദിച്ചറിഞ്ഞുകൊണ്ട് അവസാനം മൈസറത്തിന് ഒരു നിർദ്ദേശം കൊടുക്കുകയാരിക്കലും മുത്തനബിയെ വേർപിരിഞ്ഞൊരു ജീവിതം നിനക്കുണ്ടായിക്കൂടാ, എപ്പോഴും തിരുനബിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കാൻ നീ ശ്രമിക്കണം. കാരണം അവിടുന്ന് പ്രവാചകനാണ്, പ്രവാചകത്വ ശൃംഖലയുടെ അന്ത്യം കുറിക്കാനിരിക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് ലഭിക്കുന്നതിന്റെ 15 വർഷം മുമ്പ് ക്രൈസ്തവ ഗ്രന്ഥങ്ങളിൽ നിന്ന് പുരാതന വേദഗ്രന്ഥങ്ങളിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന വാഗ്ദത്ത പ്രവാചകനെ കുറിച്ച് പഠിച്ച നസ്തുറ എന്ന് പറയുന്ന ക്രിസ്ത്യൻ പണ്ഡിതൻ മൈസറത്തിനോട് ഉപദേശിച്ചപ്പോൾ ആ ഉപദേശം തന്റെ യജമാനത്തിയായ ഖദീജ ബീവിയോട് ചെന്ന് പറയുന്നതിന്റെ അനന്തരഫലമായാണ് ആ വിവാഹം പോലും നടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്ന് പ്രവാചകനാണെന്ന് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർവകാലത്തെ ക്രൈസ്തവ പണ്ഡിതന്മാരിലൂടെ കൈമാറി വന്ന അടയാളങ്ങളുടെ പുലർച്ചയാണെന്ന് തിരിച്ചറിവാണ് ഉണ്ടായത് എന്ന് നാം മനസ്സിലാക്കുകയാണ് വേണ്ടത്. പിന്നെ ഇവിടെ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ ഏറ്റവും ഒന്നാമത്തെ കൽപ്പന വായിക്കുക എന്ന കൽപ്പനയാണ്. പക്ഷേ അക്ഷരം അറിയാത്ത, എഴുത്തറിയാത്ത, വായിക്കാൻ അറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലം അതിനുശേഷം ജീവിച്ചിരുന്നിട്ടും അക്ഷരപ്പുരയിൽ കയറി ഭൗതികമായ അഭ്യാസത്തിന് മുതിർന്നിട്ടില്ലാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കൽപ്പനയെ ധിക്കരിച്ചു, അവിടത്തേക്ക് ഇറങ്ങിയ ഒന്നാമത്തെ കൽപ്പനയെ പോലും ധിക്കരിച്ചു എന്ന ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വായിക്കാൻ കൽപ്പിച്ചത്, എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മണ്ണുകൊണ്ട് മലക്ക് ഇഖ്റ എന്ന കൽപ്പന പുറപ്പെടുവിച്ചത്. അവിടെ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ എന്നിങ്ങനെ തുടങ്ങുന്ന സൂക്തങ്ങൾ പാരായണം ചെയ്യാനാണ് തിരുനബിയോട് ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെട്ട നിമിഷം മുതൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നിർവഹിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്നത് പോലെ, മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്നത് പോലെ ഏതെങ്കിലും ഭൗതികപരമായ വിദ്യാഭ്യാസത്തിന്റെ അക്ഷര പള്ളിക്കൂടങ്ങളിൽ കയറി അധ്യയനം നടത്തണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ തലക്കുള്ളിൽ ഇത്തിരി തലച്ചോറ് വേണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൗതികമായ വ്യവഹാരങ്ങളിൽ നാം ഏർപ്പെടുമ്പോൾ അതിന് രണ്ട് സാക്ഷികൾ ഉണ്ടാവണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ അൽബക്ര അധ്യായത്തിൽ നാം നമ്മോട് പഠിപ്പിച്ചിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അവിടുന്ന് പ്രവാചകനാണെന്ന അവകാശവാദവുമായി വന്നപ്പോൾ അവിടുന്ന് രണ്ട് സാക്ഷികളെ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു ആരോപണം. അത്ര ഭാരിഷമായ പിഞ്ചു കുട്ടികൾക്ക് പോലും, ടീനേജുകാരന്റെ ബുദ്ധിക്ക് പോലും വഴങ്ങുന്ന ഭാരിഷമായ ചോദ്യമെന്ന് മാത്രമേ അതേക്കുറിച്ച് പറയുവാനുള്ളൂ. ഇതിന് കഴിഞ്ഞ ദിവസം നടന്ന സംവാദത്തിൽ യേശു ക്രിസ്തുവിന്റെ ദൈവികതയ്ക്ക് തെളിവായി പിതാവിന്റെ സാക്ഷ്യത്തെക്കാൾ മറ്റെന്ത് സാക്ഷ്യമാണ് വലുത് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ബൈബിൾ അദ്ദേഹം തെളിവുദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നതിന് ഇന്നാ അർസൽനാക ബിൽ ഹഖ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ 4 തവണ വന്നിട്ടുണ്ടെന്ന് അതല്ലാതെ അനേകം സാക്ഷ്യങ്ങളുണ്ടെന്ന് ഞാൻ എന്റെ വിഷയാവതരണത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അള്ളാഹുവിന്റെ സാക്ഷ്യത്തെക്കാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന് മറ്റാരുടെ സാക്ഷ്യമാണ് വലുത്? അള്ളാഹു അയച്ച ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാക്ഷ്യത്തെക്കാൾ മറ്റാരുടെ സാക്ഷ്യമാണ് തിരുനബി തങ്ങളുടെ പ്രവാചകത്വത്തിന് വേണ്ടത്? ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത് രണ്ട് സാക്ഷികളെ വേണമെന്ന അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അധ്യയനം ഒരിക്കൽ പോലും അത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ നബുവത്തിനെ അളക്കുവാനുള്ള അല്ലെങ്കിൽ
അതിനെ വിശ്വസിക്കുവാനുള്ള മാനദണ്ഡം ആയിട്ടല്ല, മറിച്ച് ഭൗതികമായ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴുള്ള അനിവാര്യമായ ഒരു വ്യവസ്ഥ എന്ന നിലക്കാണ് അത് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആ ഒരു വീക്ഷണ കോണിലൂടെ തന്നെ നോക്കുകയാണെങ്കിൽ പോലും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വഹിയിറക്കി കൊടുത്തപ്പോൾ താൻ നുബുവത്ത് ലഭിച്ചിരിക്കുന്നു എന്ന അവകാശവാദം സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായി ഉന്നയിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് ബറക്കത്ത് ബിൻ നൗഫലിന്റെ അടുത്തും മറ്റു പല ക്രിസ്ത്യാനികളുടെയും അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നപ്പോൾ മൂസാ നബിയുടെ അടുക്കലേക്ക് വന്ന് ജിബ്രീൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു എന്ന് അവർ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന്. എങ്കിൽ പിന്നെ അവിടുത്തെ നുബുവത്തിന് പ്രവാചകത്വത്തിന് സാക്ഷികൾ ഇല്ല എന്ന ആരോപണത്തിന് കരമില്ലെന്ന് മാത്രമാണ് അതേ കുറിച്ച് പറയുവാനുള്ളത്. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുന്നു. സാധാരണഗതിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം അല്ലെങ്കിൽ അവിടുന്ന് കൊണ്ടുവന്ന പ്രവാചകത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളമായ വിശുദ്ധ ഖുർആൻ അവിടുത്തെ സ്വന്തം രചനയാണ് എന്ന് പോലും ആരോപണം ഉന്നയിക്കാറുണ്ട്. നമ്മുടെ വിഷയം വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിലുള്ള തിരുനബിയുടെ പ്രവാചകത്വമാണ്. അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് വിശുദ്ധ ഖുർആൻ എന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് തെളിവായും സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ആ വിശുദ്ധ ഖുർആൻ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം രചനയാണെന്നും അത് ക്രൈസ്തവ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടെഴുതിയതാണെന്നും അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്ന പലരുടെയും വാക്കുകൾ കോപ്പി അടിച്ചുണ്ടാക്കിയതാണെന്നും അവർ പറയാറുണ്ട്. അക്കൂട്ടത്തിൽ ഒരാരോപണം ഉന്നയിച്ചത് വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിപ്പോൾ മുമ്പുണ്ടായിരുന്ന ആളുകളുടെ പാഴ്ക്കിനാളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ വിശുദ്ധ ഖുർആനിന്റെ ശത്രുക്കൾ ആരോപണം ഉന്നയിച്ചതിനെ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ക സാഹിറുൻ സാഹിറുൻ മജ്നൂൻ, അങ്ങ് ഭ്രാന്തനാണ്, അങ്ങ് കവിയാണ്, അങ്ങ് മരണക്കാരനാണ്, മരണം ബാധിച്ചവനാണ് എന്നിങ്ങനെയുള്ള ആരോപണങ്ങൾ ശത്രുക്കൾ ഉന്നയിച്ചപ്പോൾ അതിനെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. അന്നത് ഈ ആയത്തുകളെല്ലാം ഉദ്ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണം ബാധിച്ചവനായിരുന്നു, ഭ്രാന്തനായിരുന്നു എന്നും ഒക്കെ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് ആരോപണം ഉന്നയിക്കുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അങ്ങനെ ഉന്നയിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, യേശു ക്രിസ്തു അത്ഭുതങ്ങൾ കാണിച്ചപ്പോൾ, ബൈബിളിൽ നമ്മൾ വായിക്കുന്ന ചിത്രമാണ് യേശു ക്രിസ്തു അത്ഭുതങ്ങൾ കാണിച്ചപ്പോൾ അദ്ദേഹം ദുരാത്മാവിനാൽ ഭൂതത്താലാണ്, ഭൂതത്തിന്റെ ശക്തി കൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നതെന്ന പ്രതിപക്ഷം ഉന്നയിക്കുന്ന ചിത്രം നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം യേശു ക്രിസ്തു ഭൂതങ്ങളുടെ സാക്ഷ്യം കൊണ്ട്, ഭൂതങ്ങളുടെ കഴിവ് കൊണ്ടാണ് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത് തുല്യം മാത്രമാണ് ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ വിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചത് അള്ളാഹുവിന്റെ വചനങ്ങൾ അള്ളാഹുവിന്റെ മുകളിൽ വെച്ച് കെട്ടുന്നതിന്റെ അർത്ഥം എന്ന് മാത്രം അതേക്കുറിച്ച് പറയുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വയം രചനയായിരുന്നു വിശുദ്ധ ഖുർആനെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിൽ 45-ാമത്തെ വചനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് വമാ കുൻത തസ്റൂ മിൻ ഖബ്രിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക ഇദല്ല ഖാബൽ മുബ്തിലൂൻ, അങ്ങ് മുൻകാലത്തുള്ള ഒരു വേദഗ്രന്ഥവും വായിച്ചിട്ടില്ല, അങ്ങയുടെ കൈകൊണ്ട് അവ എഴുതിയെടുത്തിട്ടുമില്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അല്ലേ പ്രതിപക്ഷത്തിന് സംശയിക്കേണ്ടതുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്റെ വിഷയാവതരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മിയായ വ്യക്തമായ ഉമ്മിയായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഗ്രന്ഥം കോപ്പി അടിച്ചെഴുതിയത് എന്ന് നിങ്ങൾ പറയേണ്ടതുണ്ട്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴോ മാത്രമായിരുന്നില്ല ഖുർആൻ അവതരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനക്കൂട്ടത്തിനിടയ്ക്കിരിക്കുമ്പോൾ, സമുദായത്തിനിടയ്ക്കിരിക്കുമ്പോൾ, ശിഷ്യന്മാർക്കിടയിലിരിക്കുമ്പോൾ, ഭാര്യമാർക്കിടയിലിരിക്കുമ്പോൾ, അപ്പോഴെല്ലാം അവിടുത്തോട് ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക്, അവിടെ അടുത്ത് ഉയർത്തിക്കൊണ്ടുവരപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി വരട്ടെ എന്ന് കാത്തിരിക്കുന്ന ചിത്രവും ആ സദസ്സിൽ നിന്ന് അവരിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ വഴി പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ചിത്രവും നമ്മൾ വായിക്കുന്നുണ്ട്. എങ്ങനെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ഈ കോപ്പിയടി നിർവഹിച്ചത് എന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു. അതുപോലെ അറേബ്യയിലെ ഏറ്റവും ഉന്നതരായ കുലീനരായ അനേകം പ്രമാണിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ വചനങ്ങളാണ്
അംഗീകരിച്ചു കൊടുക്കുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അവരാരും തിരുനബി വിശുദ്ധ ഖുർആൻ എവിടെ നിന്നെങ്കിലും കോപ്പി അടിച്ചതാണ് എന്ന് ആരോപണം ഉന്നയിച്ചിട്ടില്ല. തിരുനബി തങ്ങളെ കള്ളനായി ചിത്രീകരിക്കാൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാജപ്രവാചകനാണെന്ന് ചിത്രീകരിക്കാൻ കുൽസൃത സമങ്ങളുമായി ചുറ്റോട് ചുറ്റും പേർത്തും പേർത്തും വീക്ഷിച്ചു നടന്നിരുന്ന ധാരാളം ആളുകളെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്കൊരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിച്ചതായി തെളിയിക്കാൻ ഇതാണ് ഇതുവരെയും സാധിച്ചിട്ടില്ല. മാത്രമല്ല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പും പിമ്പും അന്നും നിലവിലുണ്ടായിരുന്ന അറബ് സാഹിത്യം നിങ്ങൾ പഠിക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ അത്രയ്ക്കും എലഗന്റും അത്രയ്ക്കും ഫൈനും ആയിട്ടുള്ള വേഴ്സസ് വിശുദ്ധ ഖുർആൻ അല്ലാതെ വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഏറ്റവും ഉദാത്തമായ ഒരു കൃതി രചിക്കുകയും ലോകത്ത് തുല്യതയില്ലാത്ത ഒരു സാഹിത്യ സൃഷ്ടിയായി സർവ്വരാലും അത് വാഴ്ത്തപ്പെടുകയും ചെയ്തിട്ട് അതിന്റെ സ്വന്തം രചനയാണെന്ന് അവകാശപ്പെടാൻ ഞാൻ എഴുതിയ ഒരു രചനയ്ക്ക് അതിന്റെ കർത്തൃത്വം മറ്റൊരാൾക്ക് വെച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുമോ? ഞാൻ അങ്ങനെ ചിന്തിക്കുമോ? അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ ഖുർആന്റെ തുടക്കം മുതൽ അവസാനം വരെയും നിരന്തരം അവകാശപ്പെട്ടു കൊണ്ടിരിക്കുന്നത് സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് ഇതാണ് അവതീർണമായതാണ് ഈ വചനങ്ങൾ എന്നാണ്. കഴിഞ്ഞില്ല, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അന്യപ്രതികൾ നമുക്കിന്ന് ലഭ്യമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസുകളുടെ സമാഹാരങ്ങൾ എമ്പാടും ലഭ്യമാണ്. ഇവ രണ്ടും ഒന്ന് താരതമ്യം ചെയ്തു നോക്കുക, അവ തമ്മിലുള്ള ലിറ്റററി ക്വാളിറ്റി എന്തുമാത്രം വ്യത്യസ്തമാണെന്ന് നമുക്ക് കാണാൻ കഴിയും. അറബികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സാഹിത്യസ്ഫുടമായി സംസാരിക്കുന്നവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്നിരിക്കെ അവിടുത്തെ സാഹിത്യം, അവിടുത്തെ വചനങ്ങളുടെ സാഹിത്യം, ഹദീസിന്റെ സാഹിത്യമേന്മയും വിശുദ്ധ ഖുർആന്റെ സാഹിത്യമേന്മയും എത്രയോ തട്ടിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടുണ്ടെന്ന് ശത്രുക്കളാൽ സ്ഥാപിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ശത്രുലോകം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ സത്യസന്ധനായ ഒരാളെ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്ന് അംഗീകരിച്ചിട്ടുള്ള ആ മുത്തുനബിയെ കുറിച്ച് നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള, പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളും ചരിത്രപരമായി സ്ഥിരപ്പെടുത്താൻ സാധിക്കാത്ത വസ്തുതാവിരുദ്ധമായ പച്ചക്കള്ളങ്ങൾ മാത്രമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിനോ അവിടുത്തെ ഉന്നത വ്യക്തിത്വത്തിനോ പോറലേൽപ്പിക്കുന്ന ഒരു തുണ്ട് കടലാസ് പോലും നിങ്ങൾക്ക് ഹാജരാക്കാൻ സാധിക്കില്ലെന്നും മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.